ഇനിയും ഒരുപാട് പേർ ഇങ്ങനെ പ്രസംഗിക്കാനുണ്ട്. അത് കേൾക്കാൻ SSFകാർക്ക് ആഗ്രഹമുണ്ടെന്നറിയാം. പക്ഷേ സമയത്തിന്റെ പരിമിതി, അതുകൊണ്ട് മാത്രം അത്തരക്കാരെ ക്ഷണിക്കുന്നില്ല. ഇവിടെ വന്നവരും ഇനി വരാനുള്ളവരുമായ ഒരുപാട് പേരുണ്ട്. പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദെ, കൂടൊഴിഞ്ഞു വരുന്നത് നിങ്ങളിപ്പോൾ കേൾക്കുന്നും കാണുന്നുമുണ്ടാകുമല്ലോ. നിങ്ങൾക്കും ഇങ്ങോട്ടേക്ക് വരാമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിച്ച ഒരു സമ്മേളനത്തിൽ വെച്ച് കുട്ടിയാസന്താരി വ്യതിരുത്തി. അതുകൊണ്ട് അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ ഒരിക്കലും ക്ഷണിക്കുന്നില്ല. പക്ഷേ നിങ്ങളെ കൂടെയുള്ളവർക്ക് ഇങ്ങോട്ട് വരാം, നിങ്ങളെ കൂടെയുള്ളവർക്ക് ഇങ്ങോട്ട് വരാം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ സമയത്ത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, AP വിഭാഗത്തിന്റെ പ്രവർത്തന പ്രബോധന പ്രവർത്തനങ്ങളിൽ അപാകതകളുണ്ടെന്നും അത് അനിസ്ലാമികമാണെന്നും തിരിച്ചറിഞ്ഞ നൂറുകണക്കിന് പ്രവർത്തകർ ഇനിയുമുണ്ട് ഓരോ പ്രദേശത്തും. നമുക്കവരെയൊക്കെ ഇനിയും കണ്ടുമുട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ ശക്തമായ ഏറ്റവും നല്ല പ്രബോധകരിൽപ്പെട്ട് പ്രവാസികളുടെ ലോകത്ത് ഏറ്റവും വലിയ പ്രബോധകനായി പ്രവാസി ലോകത്തെ ഈ വിഭാഗങ്ങളുടെ പേടി സ്വപ്നമായ, അതുപോലെ ഓൺലൈൻ രംഗത്തെ ഈ വിഭാഗത്തിന്റെ പേടി സ്വപ്നമായ സൽമാൻ അസ്ഹരിയെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സൽമാൻ അസ്ഹരിയെ ക്ഷണിക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ഈ സദസ്സിനേക്കാളേറെ അദ്ദേഹത്തെ ശ്രവിക്കാൻ ഓൺലൈനിൽ കാത്തിരിക്കുന്ന നൂറുകൂട്ടം ആളുകളുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ട സൽമാൻ അസ്ഹരിയെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. ما بعد، بهمان نرايا أستاذ ماري برو جلّا سمّيلنت أنسمري پيكن ريديل برو ميغلا سمّيلنت جنا نبيدهما كيا പ്രിയം നിറഞ്ഞ SKSSFന്റെയും സുന്നത്ത് ജമാഅത്തിന്റെയും പ്രവർത്തകരെ, ഇവിടെ ഈ വേദിയിൽ സുദീർഘമായ ഒരു പ്രസംഗത്തിന് സാധ്യമല്ല, ഞാൻ അതിന് തയ്യാറായിട്ടുമില്ല. ബഹുമാനപ്പെട്ട മുഹമ്മദ് സാഹിബ് വിളിച്ച സ്ഥിതിയിൽ സംസാരിക്കാൻ എഴുന്നേറ്റ് നിന്നു എന്ന് മാത്രം. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നും നമ്മുടെ ഈ പരിപാടി സാഗൂതം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയുടെയും SKSSFന്റെയും പ്രവർത്തകർക്ക് പുറമേ SSFന്റെയും പ്രവർത്തകരുണ്ട് എന്ന് വളരെ വ്യക്തമായി നമുക്കറിയാം. അത്തരം ആളുകൾ ഒരു വിപ്ലവ ചിന്തയോടെ ഈ പരിപാടിയെ വീക്ഷിക്കുന്നതിന് പകരം നിങ്ങളുടെ ഒരു പുനർ വിചിന്തനത്തിനുള്ള വേദിയായി ഇതിനെ വിലയിരുത്തണമെന്ന് അപേക്ഷിക്കുകയാണ്. ഇവിടെ ഒരു സംസ്ഥാന സമ്മേളനത്തിന്, ആ സമ്മേളനത്തിന്റെ നിജസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ അതേ വിഭാഗത്തിൽ നിന്ന് അവരുടെ പിഴവുകളും അവരുടെ ആദർശ പാപ്പരത്വവും ബോധ്യപ്പെട്ട് സമസ്തയിലേക്ക് തിരിച്ചുവന്ന സഅദിമാരും സഖാഫിമാരും സംഘടിപ്പിച്ച അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പരിപാടിയാണിത്. ഇനി ഈ സമ്മേളനം കഴിഞ്ഞതിന്റെ ശേഷം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ഒരുപക്ഷെ അടുത്ത സമീപഭാവിയിൽ കാന്തകൂടാരം വിട്ട സ്വഫുവുകൾക്കുള്ള സ്വീകരണം ഒരുപക്ഷെ അഴീക്കോടോ കേരളത്തിന്റെ മറുഭാഗങ്ങളിലോ നടത്തേണ്ടി വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. വർഷങ്ങളായി ആദർശ ധീരരാക്കി പുറത്തുവിട്ട സഖാഫിമാർ, സഅദിമാർ, അസ്ലമിമാർ, അവരൊക്കെ ഇന്ന് SKSSFന്റെ വേദികളിൽ സജീവമാണ്. ഇനി അവരിലൊക്കെയുള്ള അവിശ്വാസം കാരണമോ മറ്റോ കുറെ കൂടെ സാധാരണക്കാരെ ഉൾപ്പെടുത്തി ഒരു സ്വഫുവ രൂപീകരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുറെ ദിക്കറും കൊടുത്തിട്ടുണ്ട് അത്രേ. എന്തായാലും സഖാഫിമാരും സഹദിമാരും ആ ദിക്കറ് ചെല്ലില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും മൂപ്പർക്കും ഉണ്ടാവില്ല. കാരണം നമ്മുടെ ആലിമീങ്ങളോട് ഒരാൾ അടുത്താൽ അവൻ കൂടുതൽ സമസ്തയെ മനസ്സിലാക്കുകയാണ് ചെയ്യുക. ബഹുമാനപ്പെട്ട അക്ബർ സഅദി, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹം പറഞ്ഞൊരു സംഭവം ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. അദ്ദേഹം സമസ്തയിലേക്ക് വന്ന ആ സമയത്ത് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയെ കാണാൻ വേണ്ടി ദാറുൽ ഹുദയിലേക്ക് പോയ രംഗം അദ്ദേഹം വിവരിക്കുകയുണ്ടായി. അദ്ദേഹം കുറെ സ്റ്റേജ് ഷോകളുടെ ഇടയിൽ നിന്ന്, അതേപോലെ ലൈറ്റിന്റെ പിൻബലത്താൽ
എച്ച് ഡി ക്യാമറയിൽ വളരെ ഭംഗിയാർന്ന വർണ്ണ ശബളമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് അദ്ദേഹം കടന്നു വരുന്നത്. അദ്ദേഹം സമസ്തയുടെ ജനറൽ സെക്രട്ടറിയെ കാണാൻ വേണ്ടി ദാറുൽ ഹുദയിലേക്ക് പോയ രംഗമുണ്ട്. അദ്ദേഹം പറയുന്നത് ഞാൻ അനുസ്മരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ ഉണ്ട്. ദാറുൽ ഹുദയിൽ സൈനുൽ ഉലമയുടെ റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ചുമരിന്റെ ഭാഗത്തേക്ക് ചെരിഞ്ഞു കടന്ന് തസ്ബീഹിന്റെ മാല മറിച്ചുകൊണ്ട് കിടക്കുന്ന ആ സാത്വിക പണ്ഡിതനെ കണ്ടപ്പോൾ എന്റെ മനം കുളിർന്നുപോയി. ഞാൻ എന്റെ ജീവിതത്തിൽ ഈ മഹാനെ ഒരുപാട് ആക്ഷേപിച്ചിട്ടുണ്ട്. ആക്ഷേപിക്കുന്നവർക്ക് തക്ബീർ വിളിച്ച് പിൻബലം കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ എന്നെ കണ്ടപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നു. ആരുടെ മുമ്പിലാണ് ആ മഹാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്? അഹങ്കാരത്തിന്റെ ആൾരൂപങ്ങളുടെ മുമ്പിൽ നിന്ന് വിനയത്തിന്റെ വിനയാന്യത ഏറ്റവും വലിയ വിനയാന്യതനായ ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയുടെ സമക്ഷത്തിങ്കിലേക്ക് കടന്നു വന്നപ്പോൾ ഉണ്ടായ അദ്ദേഹത്തിന്റെ ആത്മീയ അനുഭൂതി ബഹുമാനപ്പെട്ട അക്ബർ സഹദി പറയാണ്, ഞാൻ ഉസ്താദ് എന്നോട് അടുത്തിരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ആ മഹാന്റെ കാലിന്റെ അവിടെ ഇരുന്നു. അദ്ദേഹത്തിന്റെ ഈ ലാളിത്യവും അദ്ദേഹത്തിന്റെ ഈമാനിക പ്രഭയും എന്നെ ഹഠാത് ആകർഷിക്കുകയും ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയുടെ മടിയിൽ തലവെച്ച് കിടന്ന് ഞാൻ അങ്ങ് കരഞ്ഞു എന്ന്. മഹാന്മാരായ സമസ്തയുടെ ആലിമീങ്ങളോട് അടുത്താൽ, അവരെ ഒരു നോക്ക് അടുത്തു നിന്ന് വീക്ഷിച്ചാൽ ഏതൊരാൾക്കും ഈ യാഥാർത്ഥ്യം ബോധ്യപ്പെടും. കൂടുതൽ വിമർശിക്കാനോ ആക്ഷേപിക്കാനോ സമയം ഉപയോഗിക്കുന്നതിന് പകരം SSFന്റെ പ്രവർത്തകർ, ഈ പരിപാടി വീക്ഷിക്കുന്നവരും ശബ്ദം ശ്രവിക്കുന്നവരുമായ എല്ലാ അവാന്തർ വിഭാഗങ്ങളോടും ഞങ്ങൾക്ക് ഒരു കാര്യം ഉണർത്താനുള്ളത്, ഞങ്ങളുടെ ആലിമീങ്ങളെ നിങ്ങൾ പഠിക്കണം. ബഹുമാനപ്പെട്ട സൈനുൽ ഉലമയെയും കോയക്കുട്ടി ഉസ്താദിനെയും ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങളെയും നിങ്ങൾ അടുത്തു നിന്ന് കണ്ണു തുറന്ന് കണ്ടാൽ ഏതാണ് ഹക്ക് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ അധിക കാലം സഞ്ചരിക്കേണ്ടി വരില്ല. അതേപോലെ നിങ്ങളുടെ ആലിമീങ്ങളെയും നിങ്ങൾ പഠിക്കണം. ഒരു ദിവസം കാന്തപുരത്തോടുകൂടെ ഏകരായി ഒരു ദിവസം കഴിഞ്ഞുകൂടാൻ തന്റെ ഇടമുള്ള ഏതെങ്കിലും സഖാഫിമാരോ SSFന്റെ പ്രവർത്തകരോ ഉണ്ടെങ്കിൽ എനിക്കുറപ്പുണ്ട് പിറ്റേ ദിവസം അവർ SSFൽ മെമ്പർഷിപ്പ് എടുക്കുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ കൊടുത്ത ദിക്കർ സഖാഫിമാർ ചൊല്ലുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഓൺലൈനിലൂടെ, ഫോട്ടോകളിലൂടെ, ഫേസ്ബുക്ക് വാട്സപ്പുകളിലൂടെ ക്യാമറയ്ക്ക് മുമ്പിൽ പുഞ്ചിരിച്ച് നിൽക്കുന്ന കാന്തപുരത്തിന്റെ മനോഹര ചിത്രം കണ്ടാരെങ്കിലും കാന്തപുരത്ത് ആദരിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു പക്ഷെ ആ ദിക്കർ ചൊല്ലും. ആ പുറത്തെ തൊലിയേക്കാൾ ഉള്ളിലുള്ള ഹൃദയത്തിന്റെ നിഷ്കളങ്കതയും മറ്റും നിങ്ങൾ പഠിക്കാൻ തയ്യാറായാൽ നിങ്ങൾക്ക് സമസ്തയെ മനസ്സിലാക്കാൻ സാധിക്കും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, യുവാക്കളെ, ഇത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കാലഘട്ടമാണ്. 85 വർഷം പിന്നിട്ടു. 90-ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി നമ്മുടെ ഉസ്താദുമാർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ മുമ്പിൽ വിശ്രമമില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 90-ാം വാർഷികത്തിനുള്ള, അതിന്റെ വിജയത്തിനുള്ള എല്ലാ നീക്കങ്ങളും നമ്മൾ നടത്തേണ്ട സമയമാണിത്. അല്ലാഹു അത് വിജയിപ്പിക്കട്ടെ. ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സമസ്തക്കെതിരെ റിബലുകളായി ഇവിടെ വന്ന മുഴുവൻ പ്രസ്ഥാനങ്ങളും ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. പ്രഭാഷകർ മുഴുവനും മാളത്തിലാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്നും യൗവനത്തിന്റെ പ്രസരിപ്പോടുകൂടെ അതിശീഘ്രം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹക്കായാലുണ്ടാകുന്ന ഗുണമിതാണ്. ഖവാരിജികളെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, അവർ ഉയർത്തിപ്പിടിച്ച ആശയം അല്ലാഹുവിൽ നിന്നുള്ളതായിരുന്നുവെങ്കിൽ ഒരിക്കലും അവർ പിളർന്ന് നശിക്കില്ലായിരുന്നു. പക്ഷേ അവർ ഉയർത്തിപ്പിടിച്ചത് അവരുടെ സ്വന്തം വ്യാഖ്യാനം വഴിയുള്ള ആദർശമായതുകൊണ്ട് അവർ നശിച്ച് ഗ്രൂപ്പുകളായി പിളർന്ന് നശിച്ചു പോയി എന്ന് ഖവാരിജികളെക്കുറിച്ച് മഹാന്മാരായ നമ്മുടെ ഇമാമിങ്ങൾ, മഹാന്മാരായ സ്വഹാബികൾ പറഞ്ഞ അതേ വാചകം ഇന്നുള്ള എല്ലാ വിദഗ്ധത്തിനെതിരെയും നമുക്ക് ആലോചിച്ചാൽ വളരെ ഗ്രാഹ്യമാകുന്ന വിഷയങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ മുമ്പിൽ 2 വിഷയങ്ങൾ, ഞാൻ അതോടുകൂടെ നിർത്തുകയാണ്. 2 ചോദ്യങ്ങളാണ്. ഏത് കാലഘട്ടത്തിലുമുള്ള SSFന്റെയും AP വിഭാഗത്തിന്റെ അനുഭാവികളോടും ചോദിക്കാനുള്ള 2 ചോദ്യങ്ങൾ. ഒന്ന്, 1989 മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ വനഫഅനാ ബിഹി ഫിദ്ദാറൈൻ, മഹാനവർകൾ ഈ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് ഉള്ളാൽ കുഞ്ഞിക്കോയ തങ്ങളെ, നിങ്ങൾ ഒരു മറു സമസ്ത എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചതിന്റെ അധ്യക്ഷനായി രംഗത്ത് അവരോധിച്ചു കൊണ്ടുവരുമ്പോൾ മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഉള്ളാൽ തങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവർകൾ
ഒരാൾക്ക് സുന്നത്ത് ജമാഅത്തിൽ എന്തെങ്കിലും കോട്ടം സംഭവിച്ചതായിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ഞങ്ങൾ ഈ സമയത്ത് ചോദിക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ വിഷയം, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുൽ ഉലമ 89 1996 മഹാനവറുകൾ വഫാത്താകുന്നതുവരെ നീണ്ട 40 ഒരു പുരുഷായുസിന്റെ സിംഹഭാഗവും ഈ പ്രസ്ഥാനത്തിന്റെ അമരത്തിരുന്ന മുഖ്യ കാര്യദർശി ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമയ്ക്ക് അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർഖദ വനഫഅന ബിഹി ഫിദ്ദാറൈൻ മഹാനവറുകൾക്ക് പകരമായി കാന്തപുരത്തെ പോലൊരാളെ ജനറൽ സെക്രട്ടറിയാക്കി മറുസംഘടനയുണ്ടാക്കാൻ നിങ്ങൾക്കുണ്ടായ ന്യായം എന്താണ്? ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷംസുൽ ഉലമയ്ക്ക് സുന്നത്ത് ജമാഅത്തിൽ എന്തെങ്കിലും കോട്ടം സംഭവിച്ചതായിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ ആണത്വത്തോടുകൂടെ പരസ്യമായി പറയാൻ കാന്തപുരം വിഭാഗത്തെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇതിന് രണ്ടിനും മറുപടി പറയാൻ നിങ്ങൾക്ക് സാധിക്കാത്തിടത്തോളം നിങ്ങളുടെ പ്രസ്ഥാനത്തിന് നിലനിൽപ്പ് തന്നെ ഇല്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിന്റെ സംഘാടകർക്കും ഇതിനുവേണ്ടി യത്നിച്ചവർക്കും ഇവിടെ അവിശ്രമ പരിശ്രമം നടത്തുന്ന വിഖായ വളണ്ടിയർമാർക്കും നമ്മുടെ മുഴുവൻ പ്രസ്ഥാന ബന്ധുക്കൾക്കും രണ്ടു ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ആഖിറു ദുആഇ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും. നേരത്തെ ഇവിടെ സംസാരിച്ച സയ്യിദ് ഇമ്പിച്ചിക്കോയത്തങ്ങൾ നാട് ആവശ്യപ്പെട്ട് അദ്ദേഹം മണ്ണാർക്കാട് അടുത്തുള്ള കൊടക്കാട് എന്ന സ്ഥലത്തുള്ള ആളാണ്. കാന്തപുരി വിഭാഗത്തിന്റെ ദ്വാസമ്മേളനങ്ങളിലൊക്കെ നേതൃത്വം നൽകിയിരുന്ന സയ്യിദായിരുന്നു ഇവിടെ നേരത്തെ സംസാരിച്ചിരുന്നത്. മറുഭാഗത്തുനിന്ന് വരുന്ന പല ആളുകളും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഒരു സംസ്ഥാന യുവ നേതാവടക്കം കുറെ ആളുകൾ ഈ വേദിയിലേക്ക് വരുന്നു എന്ന് കേട്ടു. ഞങ്ങൾക്ക് അവിടെ അവസരം തരണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ക്ഷമിക്കണം, സമയം തീർന്നു പോയിട്ടുണ്ട്. കക്കുപ്പടിയാണ് ഇനി പ്രസംഗിക്കാനുള്ളത്. നിങ്ങൾക്ക് ഇൻഷാല്ലാ മറ്റൊരവസരം ഞങ്ങൾ തരുന്നതാണ്. ഈ ജനങ്ങളെ ഭേദിച്ചുകൊണ്ട്, വലിയ ജനസമൂഹത്തെ ഭേദിച്ചുകൊണ്ട് കടന്നു വരാൻ തയ്യാറാകുന്ന മറുഭാഗത്തുള്ളവരോട് ഞങ്ങൾ പറയുന്നു, ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കണം. ഇൻഷാല്ലാ മറ്റൊരവസരം നിങ്ങൾക്ക് തരുന്നതാണ്. മറുവിഭാഗം കാന്തപുരി വിഭാഗത്തോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓരോ വർഷവും ഇതുപോലെ വലിയ വലിയ സമ്മേളനം നടത്തണം. എന്നാലേ ഒരുപാട് ആളുകൾ കൂട്ടത്തോടുകൂടി സംസ്ഥയുടെ വേദിയിലേക്ക് വരൂ എന്നുകൂടി അവരോട് പറഞ്ഞ് ബഹുമാനപ്പെട്ട കക്കുപ്പടി ഉസ്താദ് സംസാരിക്കുന്നു. ബഹുമാനപ്പെട്ട അബൂബക്കർ ദാരിമി ഇവിടെയുണ്ട്. അതുപോലെ UASKSFന്റെ സെക്രട്ടറി ഹുസൈൻ ദാരിമി അടക്കമുള്ള പല നേതാക്കളുമുണ്ട്. അവരൊക്കെ കക്കുപ്പടിക്ക് വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. കാരണം സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട്. കക്കുപ്പടി ഉസ്താനാണ് സംസാരിക്കുന്നത്. ആരും ക്ഷണിക്കുന്നില്ല. അതിനിടയിൽ ഒരു സന്തോഷ വാർത്ത കൂടി അറിയിക്കാനുണ്ട്. സൽമാൻ അസ്ഹരിയും അതുപോലെ അക്ബർ സഹദിയും കൂടി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ബഹുമാനപ്പെട്ട കാന്തപുരസ്താദുമായി കൂടുതൽ അടുത്ത് ബന്ധപ്പെട്ടാൽ എല്ലാ നിലയിലും നിങ്ങൾക്ക് സംഘടന വിടേണ്ടി വരുമെന്ന് പറഞ്ഞ ഒരു അനുഭവ സാക്ഷി ഈ സദസ്സിലുണ്ട്. ഉപ്പള പാളിയൂർ മൂസ സാഹിബ് ഈ സദസ്സിലുണ്ട്. അദ്ദേഹം ദുബൈയിലെ സജീവ പ്രവർത്തകനായിരുന്നു. സംശയമുള്ള സുഹൃത്തുക്കൾക്ക് തെളിവ് തരും കേട്ടോ. അദ്ദേഹം അവിടെ നിന്ന് ദുബൈയിൽ നിന്ന് കാന്തപുരസ്താദിനെ പഠിച്ചു. കൃത്യമായിട്ട് നല്ല നിലയിൽ അദ്ദേഹത്തെ ബോധ്യപ്പെട്ടു. അദ്ദേഹം ഇപ്പോൾ നാട്ടിൽ വന്ന് 10 സ്ഥലം SKSSFന്റെ ഓഫീസ് എടുക്കാൻ നൽകിയിട്ടുണ്ട്. അദ്ദേഹം സദസ്സിലുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ എല്ലാവരും അഭ്യർത്ഥിക്കുന്നു. ഒരുപാട് പേർ ഒഴുകി വരുന്നുണ്ട്. ഒഴുകി വരുന്ന ഈ ഒഴുക്കിനെ തടുക്കാൻ ഒരിക്കലും പുതിയ പ്രസിഡന്റിനോ നിങ്ങളുടെ സംഘടനക്കോ സാധിക്കില്ല എന്നുകൂടി അറിയിക്കും. കൊള്ളയും കൊലവിളിയും വഞ്ചനയും അഹങ്കാരവും ജീവിതത്തിന്റെ ആനന്ദമാക്കി മാറ്റി മടിയും പൊടിയുമായി ഊരിച്ചിട്ട് മോദിസത്തിന് കൂട്ടുനിന്ന് ഒടുവിൽ തേങ്ങാത്ത ചോദ്യമായി മുസ്ലിം ജനതയുടെ വിശ്വാസത്തിൽ ചൂഷണം നടത്തുന്ന വിഘടിത വിഭാഗത്തിന്റെ എതിരിക്കോട് സമ്മേളനത്തിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് ഉസ്താദ് മുസ്തഫ അഷ്റഫി കക്കുപ്പടി LCD ക്ലിപ്പിംഗ് സഹിതം സദസ്സിനെ അഭിസംബോധനം ചെയ്യുന്നു. അധ്യക്ഷന് വേണ്ടി ആദരപുരസരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബർകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബി അജ്മഈൻ. അമ്മാ ബഅദ്, സമാദരനായ ഉസ്താദുമാരെ, അഭിവന്യരായ ആലിമീങ്ങളെ, പ്രിയപ്പെട്ട കർമ്മോത്സുകരായ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, കൂടുതൽ ആമുഖമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. സമയം വേറെ വൈകിയിട്ടുണ്ട്. മാത്രമല്ല ഇനി ക്ലിപ്പിംഗ് കാണുമ്പോൾ ചില ആൾക്കൊക്കെ ഇളക്കം തുടങ്ങും.
അപ്പൊ എന്നെ പെർമിഷനും മറ്റൊക്കെ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കും. ഇത് പെട്ടെന്ന് തന്നെ കൂടുതൽ ഷറാവുന്നില്ലാതെ മത്തിന് മാത്രം നടത്തി നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കൂടുതലൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും പിന്നെ ഞാനിവിടെ സമാപിച്ച സമ്മേളനം സത്യത്തിൽ കുറെ അവകാശവാദങ്ങളുടെ സമ്മേളനമായിരുന്നു. നമുക്കറിയാം പലപ്പോഴും ഇവർ പല അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷെ ഈ സമ്മേളനത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും ചിന്തിക്കുപോലും ചെയ്യാത്ത അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്റെ വോട്ടുകൊണ്ടാണ് ജയിച്ചു എന്ന് സാധാരണ പറയാറുണ്ട്. ഡൽഹിയിൽ AAP ജയിച്ചപ്പോ, അവിടെ AAP ഉണ്ടല്ലോ, ആ AAP ജയിച്ചപ്പോ ആപ്പ് അത് ജയിച്ചപ്പോ ഇപ്പൊ പറയുന്നത് അതും ഞങ്ങളെ വോട്ടുകൊണ്ടാണെന്ന്. അതുപോലും ഈ സമ്മേളനത്തിൽ അവകാശം അത് ഉന്നയിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാൻ ഓരോന്ന് കേൾപ്പിക്കാം. ഇത്രത്തോളം തൊലിക്കെട്ടിയുള്ള ഒരു വിഭാഗത്തെ നമ്മൾ വേറെ കണ്ടിട്ടില്ല. എന്തു പറയാനും ഒരു മടിയില്ലാത്ത വിഭാഗം. എന്നിട്ട് ഇവരിവിടെ പറഞ്ഞത് മുടിയുടെ സനദ് ചോദിച്ചപ്പോൾ സനദ് ഉദ്ധരിക്കാൻ കഴിയാതിരുന്ന വിഭാഗം ഇപ്പൊ പറഞ്ഞ് ഞങ്ങൾക്ക് സനദുണ്ടെന്ന്. ഇവരുടെ ഗ്രാൻഡ് മുഫ്തി അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ സനദുള്ള പരമ്പര മുറിയാത്ത ഏക വിഭാഗം ഞങ്ങൾ മാത്രമാണ്. ഇവിടുത്തെ മുജാഹിദിന് പരമ്പരയില്ല, ഹബീബായ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെന്നു ചേരാനുള്ള ഒരു പാരമ്പര്യമില്ല. പാരമ്പര്യമുള്ള കേരളത്തിലെ ഏക പ്രസ്ഥാനം ഞങ്ങൾ മാത്രമാണ്. സത്യത്തിൽ അവരെ പരമ്പര മുറിഞ്ഞു കിടക്കുന്നതല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കുന്നു, അവരുടെ പരമ്പര ഏതാണ്? സാക്ഷാൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാ അദ്ദേഹത്തിന്റെ ഉസ്താദ് ആരാണ്? പരമ്പര എന്ന് പറയുമ്പോൾ ആ ഉസ്താദുമാരുടെ പോകുന്നതിനുള്ള പരമ്പര എന്ന് പറയുന്നത് ഗുരുവര്യന്മാരുടെ കടന്നുപോകുന്ന പരമ്പരയാണല്ലോ. എന്നാൽ സ്വന്തം ഉസ്താദിനെ തള്ളിപ്പറഞ്ഞ് സ്വന്തം ഉസ്താദിനെയും ഉസ്താദിന്റെ ഉസ്താദിനെയും ഉസ്താദിന്റെ ഉസ്താദിന്റെ ഉസ്താദിനെയും തള്ളിപ്പറഞ്ഞവർക്ക് എന്ത് പാരമ്പര്യമാണ് അവകാശവാദം ഉന്നയിക്കാനുള്ളത്? പക്ഷേ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹം പ്രസംഗിക്കുന്ന കൊടുത്ത് നിങ്ങൾ അഡ്രസ് നമുക്കുണ്ട്, ആധികാരികതയുണ്ട്, പാരമ്പര്യമുണ്ട്. ഏതോ ഒരു പഴക്ക് മുളച്ചു പൊന്തിയ അപ്പകളെപ്പോലെ പുൽച്ചെടികളെപ്പോലെ അല്ല, നമുക്ക് വ്യക്തമായ അഡ്രസ്സുണ്ട്, പാരമ്പര്യമുണ്ട്. നമ്മുടെ സനദ് ഹബീബായ് നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾ വരെ മുട്ടു. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനം ഇവിടെ വിധേയ കക്ഷികളെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല, അവർക്കില്ല തന്നെ. എന്നാ പിന്നെ ഞങ്ങളാണ് സുലഭ്യമായത്തിൽ ആളുകളെന്ന് പറഞ്ഞെടുക്കുന്ന കുട്ടിഘോഷിക്കുന്ന ഒരു കൂട്ടം. പക്ഷേ അവരെ കയ്യിൽ നമ്മൾ പറഞ്ഞതുപോലെ ആരെയും ഭയപ്പെടാതെ പറയാൻ പറ്റുന്ന ദീൻ അവരെ കയ്യിലില്ല. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന പരമ്പരയില്ല. എന്നാൽ പൊന്മുള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പിടിച്ചോളൂ, ഞങ്ങൾ പരമ്പര എണ്ണിത്തരാം. പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന പരമ്പര എണ്ണിത്തരാം. ഞങ്ങൾ അഭിപന്നനായ ഷെയ്ഖുന ഷംസുൽ ഉലമ ഇകെ ഉസ്താദ് നബറല്ലാഹു മർകദാ ഷെയ്ഖുന ഷംസുൽ ഉലമ ഉസ്താദിനെ പിടിച്ചോ. കന്നിയത്ത് അഹമ്മദ് മുസ്ലിയാർ നബറല്ലാഹു മർകദാ കന്നിയത്ത് ഉസ്താദിന്റെ ഉസ്താദിനെ പിടിച്ചോ. ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നബറല്ലാഹു മർകദാ ഖുതുബി ഉസ്താദിന്റെ ഉസ്താദിനെ പിടിച്ചോ. പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ നബറല്ലാഹു മർകദാ പുതിയാപ്പള ഉസ്താദിന്റെ ഉസ്താദ് കുട്ടി മുസ്ലിയാർ അവിടുത്തെ ഉസ്താദ് ഉമർ ഖാളി അവിടുത്തെ ഉസ്താദ് അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദ് മൊയ്യൻകുട്ടി ഹാജി അവിടുത്തെ ഉസ്താദ് സൈനുദ്ദീൻ മഖ്ദൂം അവിടുത്തെ ഉസ്താദ് ഇബ്നു ഹൈതമി റഹ്മഹുല്ലാ അവിടുത്തെ ഉസ്താദ് സക്കരിയ അൻസാർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദ് സലാഹുദ്ദീൻ മഹല്ലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദ് അഹമ്മദ് ഇറാഖി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദ് അബ്ദുറഹ്മാൻ ബിൻ ഇറാഖി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദ് ഉമർ ബിൻ അബ്ദുൽ ഖൈർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദ് അലാഉദ്ദീൻ അത്താർ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദ് ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദ് ഇസ്ഹാഖ് ഇബ്നു അഹമ്മദ് ദിമശ്കി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദ് ഇബ്നു സലാഹ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദ് അബൂ സയ്യിദ് അൽ മുസ്രി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദ് അബൂ അലി അൽ ഫാറൂഖ് ഫറാബി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദ് അബൂ ഇസ്ഹാഖ് സിറാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദ് ഖാളി അബൂ തുബരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദ് അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദ് അബൂ ഇസ്ഹാഖ് അൽ മാറൂസി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദ് ഇബ്നു സുറൈദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദ് ഇബ്നു ബിസ്റാൻ നമ്മാത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഉസ്താദ് മദ്ഹബിന്റെ ഉസ്താദ് ഇമാമായ ബഹുമാനപ്പെട്ട ഇമാമുൻ ഷാഫിഈ റളിയല്ലാഹു അൻഹു
അവിടുത്തെ ഉസ്താദ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് ഇമാം റബീഉ റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഉസ്താദ് ഞങ്ങളെ പരമ്പര എത്തിച്ചേരുന്ന പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി. എന്നാൽ പൊന്മുളക്കൊന്ന് പറയാൻ കഴിയോ? പൊന്മുളക്ക് പറയാൻ കഴിയോ? കാന്തപുരത്തിന്റെ ഉസ്താദ് എന്ന് പറയട്ടെ, കെ കെ അസറത്തല്ലേ? ഓയില്ലേ, കണ്ണി മുറിഞ്ഞില്ലേ? കെ കെ അസറത്തിന്റെ ഉസ്താദ് ആരാ? ഷെയ്ഖുന ഷംസുലമായി ഈ കെ ഉസ്താദ്. ഓയില്ലേ, പുറത്തായില്ലേ? ഷംസുലിന്റെ ഉസ്താദ് ആരാ? കണ്ണിയത്ത് ഉസ്താദ്. പോലെ എന്ത് പാരമ്പര്യമാണുള്ളത്! നിങ്ങളെ മുടിക്കും പാരമ്പര്യമില്ല, നിങ്ങളെ പൊടിക്കും പാരമ്പര്യമില്ല, നിങ്ങളെ ചട്ടിക്കും പാരമ്പര്യമില്ല, നിങ്ങളെ പ്രസ്ഥാനത്തിനും പാരമ്പര്യമില്ല. നിങ്ങൾ തെളിക്കും, ഞങ്ങൾ കാണാം. ബലൂണോട് പൊട്ടും. ഇനി പഴയ ഞങ്ങൾ ഒതുമുറി ഞങ്ങൾ പറയില്ല, ബലൂണോട് പൊട്ടും. ഒതുണ്ടെങ്കിലേ മുറിയുള്ളൂ, അതില്ലല്ലോ. ഉണ്ടെങ്കിലും മുറിയുടെ കാര്യം ചിന്തിക്കണം. എന്നിട്ട് ഇവിടെ കാര്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ പാരമ്പര്യമുള്ളവരാണ്. എന്ത് പാരമ്പര്യ കൂട്ടരങ്ങൾക്കുണ്ട്? ഇല്ലാത്ത അവകാശവാദം ഉന്നയിക്കു നിൽക്കവിഞ്ഞ് നിങ്ങൾക്ക് എന്ത് പാരമ്പര്യമാണുള്ളത്? എന്നിട്ട് ഇവിടെ ഉന്നയിച്ച കാര്യമാണെന്ത്? ഇവിടെ ആരത് ഉന്നയിക്കണറിയോ? ഈ സാധു ഇത്രത്തോളം അതപ്പതിച്ചോളൂ ഞാൻ അരച്ചു പോകാൻ. പൊന്നാരി മണ്ഡലത്തിൽ നിന്ന് തോറ്റിട്ട് ഇവരുടെ വോട്ടിന്റെ എണ്ണം ശരിക്കും ബോധ്യപ്പെട്ടാൾ പറയാണ്, ഡൽഹിയിൽ എ പിക്ക് പോലും ഉസ്താദുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് വിജയിക്കാൻ കഴിഞ്ഞത്. സുബ്ഹാന ജലജലാൽ. ആ സാധു ഒന്ന് പറയട്ടെ, എത്ര വ്യക്തമാണ്! ഡൽഹിക്ക് തന്റെ ചെറിയ കുപ്പല്ലോ ചെറുക്കൊണ്ടുവരും. ഉസ്താദിന്റെ നേതൃത്വം എന്ന് പറയുന്നത് ആ മനുഷ്യൻ, മഹാനായ മനുഷ്യന്റെ വായിൽ നിന്ന് ഇത്രയധികം ഈ ലോകത്ത്. ജോർജ് വാഷിംഗ്ടനെ കുറിച്ച് പറയാറുണ്ട്, അബ്രഹാം ലിങ്കനെ കുറിച്ച് പറയാറുണ്ട്. പക്ഷേ പറയാം, അബ്രഹാം ലിങ്കനെ കുറിച്ചും മറ്റുമൊക്കെ ലോകത്ത് ചർച്ച ഉണ്ട്. ഉസ്താദിനെ കുറിച്ച് അത്ര ചർച്ച വരാത്ത ഉസ്താദ് നമ്മൾ മലയാളത്തിൽ എഴുതുകൊണ്ടാണ്. ഇയാളൊക്കെ എങ്ങനെ പ്രിൻസിപ്പളായി കലയിക്കുന്നത്? ഇയാളെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളെ ഗതികേട് എന്തായിരിക്കും ഞാൻ ചിന്തിച്ചു പറയട്ടെ. മലയാളത്തിൽ എഴുതുന്നുകൊണ്ട് എ പി ഉസ്താദിന്റെ പേര് ലോകത്തൊന്നും അറിയാതെ പോവുകയാണ്. ഇവിടെ അവർക്ക് വലിയ ത്യാഗം സഹിച്ചു എന്നാണ് പറയാറുള്ളത്. പക്ഷെ നമുക്ക് ഉസ്താദിനെ നേരിട്ട് അറിയാമല്ലോ. ഈ ദേശീയോദ്ഗ്രഥത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഭീകരക്കെതിരെ സാമൂഹിക സേവനത്തിന് വേണ്ടി, ദരിദ്ര വിഭാഗങ്ങൾക്ക് വേണ്ടി, ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി എന്തിനധികം. ഇപ്പോൾ അവിടെ ഡൽഹിയിൽ ഒരു പുതിയ പാർട്ടിയാണ് ജയിച്ചത്, അതിന്റെ പിന്നിൽ വരെ എ പി ഉസ്താദ് ഉണ്ട് എന്നാണ് പലരും പറയുന്നത്. നമുക്കറിയില്ല, അള്ളാഹു അഅലം. കാരണം അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് അറിഞ്ഞത്, അവിടെ മന്ത്രിപദത്തിലേറിയ മനുഷ്യൻ അദ്ദേഹം എ പി ഉസ്താദിന്റെ ഏറ്റവും അടുത്ത ഒരാളാണ്, ഒരു ഹാദിമാണ് എന്നറിയാൻ കഴിഞ്ഞപ്പോൾ ഞാൻ പോലും മൂക്കത്തി വരില്ല വെച്ച്, നമ്മളൊന്നും ഉസ്താദിനെ വേണ്ടത്ര അറിഞ്ഞില്ലല്ലോ എന്നുള്ളത്. എന്ത്, ഉസ്താദിനോട് ബന്ധമുള്ളതുകൊണ്ടാണ് ഡൽഹിയിൽ അദ്ദേഹം മന്ത്രിയായത്? ഉസ്താദിനോട് ബന്ധമുണ്ടാകേണ്ട ഒരാൾ മന്ത്രിയോ എം പിയോ ആകണ്ടെങ്കിൽ, ആകുമെങ്കിൽ സഖാവ് ടി കെ അംസ എം പി ആകുമായിരുന്നു. കാരണം അംസാക്കെ പത്രസമ്മേളനത്തിൽ എന്താ പറഞ്ഞത്? അംസാക്ക് പത്രസമ്മേളനത്തിൽ എന്താ പറഞ്ഞത്? ക്ലിപ്പ് നിർമ്മിച്ചു കൊടുത്ത്. അംസാക്ക് എന്താ പറഞ്ഞത്? ഞാൻ എ പി സുന്നിയാണ്. ആ സാധു ഒരു കൊല്ലം മഞ്ചേരിയിൽ ചക്കട്ടപ്പ് മയിലിട്ടിയാണ് എനിക്ക് എന്തോ കാരണം കൊണ്ട് ജയിച്ചു. ഇപ്പുറത്തുള്ള സ്ഥാനാർത്ഥി നന്നായതുകൊണ്ടായിരിക്കും, അള്ളാഹു അല്ല, എനിക്കറിയില്ല. എന്തായാലും അതുകൊണ്ട് ജയിച്ചു. ജയിച്ചപ്പോ മറ്റാൾ വിളിച്ചിട്ട് പറഞ്ഞു, അംസാക്ക നിങ്ങൾ ജയിച്ച് നമ്മളെ വോട്ടുണ്ടാണ്. അപ്പൊ ഈ സാധു നിഷ്കളങ്കനാണ് അംസാക്ക. അയാൾ വിചാരിച്ചാൽ ശരി തന്നെയായിരിക്കും. പിറ്റത്തെ തെരഞ്ഞെടുപ്പിൽ അംസാക്ക പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, ഞാൻ ഏക്കിസ്ഥാന്റെ ആളാണ്, അതോടുള്ള വോട്ടും പോയി. അതിലുണ്ടായത് നോക്കും. നിങ്ങൾ അംസാക്ക പത്രസമ്മേളനം നടത്തിയത് എന്റെ കൊടി ഉയർത്തി മലപ്പുറത്ത് ടി കെ ഹംസ നാടകീയമായി പ്രഖ്യാപിച്ചത് താനൊരു കാന്തപുരം സുന്നിക്കാരനെന്നാണ്. പിണറായി അടക്കം പല സി പി എം നേതാക്കൾക്കും കാന്തപുരവുമായി അടുത്ത ബന്ധമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. കാന്തപുരം വിഭാഗമായിട്ട് അടുപ്പം മാത്രമല്ല, ഞാനൊരു എ പി സുന്നിയാണ്. ഇല്ലല്ല, ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല, അത്രക്ക് മനസ്സിലായിരുന്നില്ല. ഞാനൊരു എ പി സുന്നിയാണ്. എന്നാ നിങ്ങൾ ഇപ്പൊ ചെന്നിട്ട് അംസാക്കാരനോട് ഒരു പത്രസമ്മേളനം അടുത്ത പഞ്ചായത്തിനോട് ഒന്ന് മത്സരിക്കാൻ വേണ്ടി ഒന്ന് പറയുന്നു അംസാക്കാരഞ്ഞ് ജന്മറ ഞാനത് പറയില്ല. സത്യധാരണ അഭിമുഖത്തിനാണ് ഇപ്പൊ അംസാക്ക പറഞ്ഞില്ലേ, അയാളെ നമ്പാൻ പറ്റൂല, അയാൾ കടുത്ത മുനാഫിക്കാനാണ്.
എന്താ കാരണം? എന്നെ കണ്ടാ പോരെ ഹംസാക്ക, നമ്മൾ വോട്ടിങ്ങൾക്ക് തന്നെയാണ്. ഈ അമ്മിനെ കണ്ടാലോ അയമാക്ക, നമ്മൾ വോട്ടിങ്ങൾക്ക് തന്നെയാണ്. എന്നാ വോട്ട് മുപ്പുരത്തുണ്ടോ സാധനത്തില്ലേലോ. ഹംസാക്ക ലാസ്റ്റ് പറഞ്ഞില്ലേ, ഇയാളൊന്ന് സ്വർഗത്തേക്ക് തന്നെ പോകൂല. ഇയാളൊക്കെ സ്വർഗത്ത് കിടക്കുന്ന അതിന്റെ മുമ്പ് ഞാൻ കടന്നിട്ട് ഒരു പരിപ്പോടെയും കട്ടൽ ചായ ഒരു ദിനേശി പിടി ഇങ്ങനെ വലിക്കുമ്പോ വന്നെങ്കിൽ വന്നു എന്നാണ്. ഹംസാക്കൾക്ക് ബോധ്യപ്പെട്ടോളെ, നിങ്ങൾക്കറിയില്ലേ ഇതാരാ പറയുന്നത്? ഡൽഹിയില് ഡൽഹിയില് മൂപ്പരോട്ടോണ്ടാ ജയിച്ചത് ആരായി പറഞ്ഞത്? ഹുസൈൻ ഉണ്ടത്താണി. സുബ്ഹാനല്ലാ, ഹുസൈൻ ഉണ്ടത്താണിന്റെ തെരഞ്ഞെടുപ്പിന് അന്നിറങ്ങിയ പത്രം എന്റെ കയ്യിലുള്ളത്. എന്താ ഇത്? ഡോക്ടർ രണ്ടത്താണി 72,000 ഭൂരിപക്ഷത്തിന് വിജയിക്കും. ഓ എന്താ കണക്ക്? കറക്റ്റ് 72,000. 70 75 72,000 വോട്ടിന് ഹുസൈൻ രണ്ടത്താണി വിജയിക്കും. കാരണം എന്താ? അങ്ങനെയല്ലേ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ നടത്തിയത്? കണ്ടങ്ങള് തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ കത്തികൊണ്ട് കുത്തിവരെ ചൂണ്ടുവരലുകൊണ്ട് പാഠം പഠിപ്പിക്കണം. ഖലീൽ ബുഖാരി തങ്ങളും ഹുസൈൻ രണ്ടത്താണിയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കണ്ടോ? തെരഞ്ഞെടുപ്പിന് തൊട്ടുമ്പാണ് എത്ര റാത്തീവ നടത്തിയത്. അതൊരു രസമാണല്ലേ. ഈ സമയത്ത് പറയേണ്ടതാണ്, 72,000 ഭൂരിപക്ഷം ജയിക്കുന്നുള്ള എ പി പറഞ്ഞിട്ട് ഏത് ആൾ ഇവിടെ ഇരിക്കുന്നത്? രാമന്തല്ലാണ് ഏതാള്? രാമന്തല്ലാണ് ആ റിപ്പോർട്ട് ചെയ്ത് 72,000 വോട്ട്. ഇത്ര കണക്കെടുത്ത് അവർ കിട്ടണം അല്ലേ? അല്ലെ പറഞ്ഞു കൊടുത്ത കറക്റ്റ് കണക്ക്. കാരണം പണ്ടാള് സ്വപ്നം കണ്ടാൽ ഹുസൈൻ രണ്ടു തന്നെ കണ്ടപ്പോ വാ എം പി കടന്നു വാ എന്നറിഞ്ഞത്. എം പി ആണിന് മുമ്പന്നെ ഈ ഹുസൈൻ രണ്ടത്താണ് പറയണത്. എന്ത് എന്ത് പറയുന്നത്? ഉസ്താദുമായുള്ള അടുപ്പം കൊണ്ടാണ് ആം ആദ്മി പാർട്ടി അവിടെ അധികാരത്തിലേറിയത്. ഇയാൾക്ക് പറയാനില്ലാത്ത ഒന്നുമില്ലല്ലോ, എല്ലാ മൂപ്പർക്കുണ്ട്. ഇനിയോ ഇവിടെ പ്രസംഗിച്ചു മറ്റാള് ആര്? രണ്ടാമൻ. കുട്ടികളെ ബലൂണെന്നൊക്കെ വിളിക്കും, ഞാനാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പ്രസംഗിച്ച എന്താ? സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ എല്ലാ മാറ്റങ്ങളും ഉണ്ടായത് താജുൽ ഉലമയെ കൊണ്ടും നൂറുൽ ഉലമയെ കൊണ്ടുമാണ്. താജുൽ ഉലമയാണ് കേരളത്തിൽ നൂറുൽ ഉലമയും താജുൽ ഉലമയും കൂടിയിട്ടാണ് മദ്രസ പ്രസ്ഥാനം തുടങ്ങിയത്. ഈ സാധുക്കൾ ചരിത്രം ഒന്ന് പഠിക്കണ്ടേ? ചരിത്രം ഒന്ന് പഠിക്കണ്ടേ? താജുൽ ഉലമ എന്ന് പറയപ്പെടുന്ന ഉള്ളാളന്തങ്ങൾ എന്നാണ് സമസ്തയിൽ മുഷാവറം പറയുന്നത് എല്ലാവർക്കും അറിയില്ലേ? ആരാണ് മദ്രസ പ്രസ്ഥാനം തുടക്കം കുറിച്ചത്? ഇനി അറിയില്ലെങ്കിൽ നിങ്ങളെ കൂട്ടത്തിൽ പഴയ കാലത്തുണ്ടായിരുന്നു, ഇപ്പൊ വല്ലാതെ കാണാനില്ല. ഒരു വ്യക്തിയുണ്ടല്ലോ അഡക്ട് ഇസ്മായിൽ വഫ, അദ്ദേഹം ഇതിന്റെ പുസ്തകമാണിത് സമസ്ത വരക്കൽ മുതൽ കാന്തപുരം വരെ. അവിടെ നിന്നൊക്കെ പിന്നീട് പോന്നിട്ടില്ല. വരക്കൽ മുതൽ കാന്തപുരം വരെ ഈ പുസ്തകത്തിൽ പറയുന്നു. ആരാണ്, ആര് മുഖേനയാണ് മദർസ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്? ഞാൻ വായിക്കാം. ഇതിൽ വ്യക്തമായി പറയുന്നു, മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. മഹാനായ ബാഫഖി തങ്ങൾ 1945 മർഹൂം കുത്തുബി മുഹമ്മദ് ഹുസൈനിയുടെ അധ്യക്ഷതയിൽ കാര്യവട്ടത്ത് ചേർന്ന സമസ്ത 16th വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ആ സമ്മേളനത്തിലാണ് മദർസ പ്രസ്ഥാനത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചത്. അന്ന് ഉള്ളാളത്തെ തങ്ങള് സമസ്തയിലെ മുഷാവറ മെമ്പർ പോലുമല്ല. അന്ന് മെമ്പറുടെ ആയിട്ടില്ല. ആര്? ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ബാഫഖി തങ്ങൾ മദർസ പ്രസ്ഥാനം പ്രഖ്യാപിക്കുന്ന കാലഘട്ടത്തിൽ. എന്നിട്ട് മറ്റാൾ പറയാണ് ഉള്ളാളത്തെ തങ്ങൾ നൂറിലൊലമയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. എന്നാ നൂറിലൊലമയുടെ പുസ്തകമാണ് എന്റെ കയ്യിലേക്ക് കാണുന്നത്. ആരെ? എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാണ്. അദ്ദേഹം പറയുന്നു മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളാണ് മദർസ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. മാത്രമല്ല ഇസ്മായിൽ വഫ അന്ന് യോഗത്തിൽ പങ്കെടുത്തവർ, ആ മദർസ പ്രസ്ഥാനം രൂപീകരിക്കുന്ന യോഗത്തിൽ പങ്കെടുത്ത ആളുകളെ പേര് പറയുന്നുണ്ട്. 36 ആളുകളെ പറയുന്നുണ്ട്. അതിലൊരു മെമ്പർ പോലുമല്ല ഹാഷാലുള്ള ആളുകൾ. എന്തിനാണിതൊക്കെ ഈ ആളുകളെ പറ്റിക്കുന്നത്? എന്തിനാണ് ആളുകളെ പറ്റിക്കുന്നത്? എന്നിട്ട് പറഞ്ഞെന്താ, അവരന്ന് തുടങ്ങി വെച്ചത് കൊണ്ടാണ് ഇപ്പോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വളരെയധികം മുന്നോട്ട് പോകുന്നത്. ഇതൊന്നും പുതിയ സമുദായത്തിന് അറിയില്ല, ആളുകൾക്കറിയില്ല എന്ന് മനസ്സിലാക്കി തെറ്റിദ്ധരിപ്പിക്കലാണ് വെച്ചിരുന്നത്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക, ഈ പുതിയ യുവാക്കൾക്ക് ഇതൊന്നും അറിയില്ല മനസ്സിലാക്കിയിട്ട് എന്തൊക്കെ തെറ്റിദ്ധരിപ്പിക്കലാണ് അറിയോ? ഇപ്പൊ ഈ അടുത്ത് കൂറ്റമ്പാറക്കാരൻ ദാരിമേ ഒരു കൂറ്റം കള പൊട്ടിച്ചു. അയാൾ എന്താ പറഞ്ഞറിയോ? അയാൾ പറഞ്ഞത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, മഹാനായ കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോ പിന്നെ പ്രസിഡന്റ് വേണ്ടേ, അപ്പൊ ഉള്ളാളത്ത് നിങ്ങൾ പ്രസിഡന്റായതാണ്. ഷംസുൽ ഉലമ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഷംസുൽ വഫാത്തായപ്പോ
ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്ക് പറ്റിയ ആൾ വേണ്ടേ? അപ്പോ സുൽത്താനുൽ ഉലമ സെക്രട്ടറി ആയതാണ്. എന്നാൽ ഈ പുസ്തകത്തിൽ പറയുന്നതോ നേരെ തിരിച്ചാണ്. ആദ്യം നിങ്ങൾ കൂറ്റം പാർവരണം കേൾക്കുന്നത്. സഹോദരന്മാരെ, വൈസ് പ്രസിഡന്റായും കണ്ണിയ പ്രസ്താദ് പ്രസിഡന്റായി പ്രസിഡന്റ് വഫാത്തായപ്പോൾ ആ കസേരയിൽ ഇരിക്കുന്നു താജുൽ ഉലമ. എന്തെന്ത് കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോ അതേരം ഒരു മാറി നിൽക്കിരുന്നു. അണ്ട് വഫാത്തായപ്പോൾ കേറിയിരുന്നതാണ്. എന്നാ വഫാത്തായത്? മഹാനായ റയീസുൽ മഹത്തിക്കേൻ കണ്ണിയത്ത് ഉസ്താദ് നബ്ബർ അല്ലാഹു മർക്കദ അല്ലാഹുവേ അവിടുത്തെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. ആ മഹാൻ വഫാത്താകുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പല്ലേ, 1989 ഈ പുസ്തകത്തിൽ എം എ പറയുന്നു. ഈ പുസ്തകത്തിൽ തുറന്നെഴുതുന്നു 1989 സമസ്ത പുനഃസംഘടിപ്പിക്കപ്പെട്ടു. ഉള്ളാളം തങ്ങൾ പ്രസിഡന്റായും എ പി അബൂബക്കറും ശ്രേയ സെക്രട്ടറിയായി പുതിയ മുഷാവർക്ക് രൂപം നൽകി. 1989 കന്യത്ത് വഫാത്താകുന്നതോ എന്റെ ഓർമ്മ ശരിയാണ്, 93 1993 പറഞ്ഞതോ? ചെറിയ കളവൊന്നുമല്ല, കൂറ്റം കളവാണ്. ഞാൻ അടുത്ത് കേട്ടോളൂ. അങ്ങനെയാണ് നീണ്ട കാലം ബഹുമാനപ്പെട്ട താജുൽ ഉലമ സമസ്തയുടെ ഉപാധ്യക്ഷനായും അധ്യക്ഷനായും നടന്നുള്ളത്. അവരുടെ നേതൃത്വത്തിലാണ് നാം പ്രവർത്തിക്കുന്നത്. അല്ലാഹു കബൂൽ. അന്ന് ഈ വലിയ മഹാന്മാരൊക്കെ ഉള്ളപ്പോൾ സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ് ശംസുൽ ഉലമ. അല്ലാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കട്ടെ. ആ ശംസുൽ ഉലമ സെക്രട്ടറി ആയപ്പോൾ അന്ന് ഈ കാണുന്ന വലിയ 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 പണ്ഡിതന്മാരൊക്കെ ഉള്ള അക്കാലത്ത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അന്ന് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ തൊട്ടടുത്ത കസേരയിൽ ഇരിക്കാനും ശംസുൽ ഉലമ ഇല്ലാത്തപ്പോൾ ആധികാരികമായി ആ കാര്യം ചെയ്യാൻ ഒരു പണ്ഡിത നേതൃത്വത്തിലുള്ള ആള് വേണ്ടേ? അന്ന് ഈ പണ്ഡിതന്മാരെല്ലാവരും തെരഞ്ഞെടുത്തിരിക്കുന്ന ജോയിന്റ് സെക്രട്ടറിയാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അന്നത്തെ ആര്യം നിങ്ങൾ തെരഞ്ഞെടുത്തതാണ് സെക്രട്ടറി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സെക്രട്ടറി വഫാത്തായി, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ജോയിന്റ് സെക്രട്ടറി വന്നു. ഇപ്പോൾ സമസ്തക്ക് എന്റെ പറഞ്ഞത് ശംസുൽ ഉലമയാകുന്ന ജനറൽ സെക്രട്ടറി വഫാത്തായപ്പോ ജോയിന്റ് സെക്രട്ടറിയായ കാന്തപുരം ജനറൽ സെക്രട്ടറിയായി. അപ്പൊ ഉള്ളാളം തങ്ങള് പ്രസിഡന്റായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആര് സെക്രട്ടറിയാണത്? കാന്തപുരം സെക്രട്ടറിയാകുന്നത്. എന്നാൽ നിങ്ങളെ നൂറിലുടമ പറയുന്നു അത് രണ്ടും കളവാണ്. ഞാൻ എസ് എസ് എഫ് ചോദിക്കുന്നു, കൂറ്റൻപാലയുടെ കൂറ്റൻ കളവിന്റെ കൂടെ നിൽക്കുന്നുവോ എമ്മയുടെ ഈ പുസ്തകത്തിനൂടെ നിൽക്കുന്നുവോ? ഏതാ ശരി? അവർ പറയണല്ലോതൊക്കെ, ജനങ്ങളെ മുമ്പിൽ പറയണല്ലോ. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോ ഇതൊക്കെ കേട്ടാ പിന്നെ ആരാ പോരാതിരിക്ക? എത്ര ആളാ പോന്നുകൊണ്ടിരിക്കുന്നത്? ഇന്നിപ്പോ കൊടക്കാട് തങ്ങൾ എന്നോട് വിളിച്ചു, എനിക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കണം എന്നറിഞ്ഞത്. സാധാരണ അവരെ പരിപാടിയിൽ ദ്വാക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ് ഈ കൊടക്കാട് തങ്ങളെ. തങ്ങൾ എന്നെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചിട്ട് എനിക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു തങ്ങളത് മറുപടി പർപ്പസാണ്, അതിൽ തന്നെയാണ് പങ്കെടുക്കേണ്ടത്. അറിഞ്ഞു അതിന് പങ്കെടുക്കണം എന്നറിഞ്ഞു. എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ല എത്ര ആളുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കില്ലേ? അപ്പൊ കൂറ്റന്മാർ പറഞ്ഞെന്താറിയോ, അത് ഞങ്ങളൊരു തന്ത്രം ഉപയോഗിച്ചതാണ്. നിങ്ങളെ കൂട്ടത്തിൽ വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതി അറബി വായിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഒരു സക്കാഫി നിങ്ങൾക്ക് തന്നതാണ്. അസൽ സക്കാഫി വന്നപ്പോ നമ്മൾ പ്രസംഗിച്ചപ്പോ അന്ന് ഇവർ പറഞ്ഞത് അസൽ സക്കാഫിക്ക് എന്താ തിരിയാന്ന്, അസൽ സക്കാഫിക്ക് എന്താ തിരിയാന്ന് ചോദിച്ചത്. അപ്പൊ നമ്മളൊന്നും അവരോട് പറഞ്ഞു ഞങ്ങളല്ലോ സക്കാഫി ബിരുദം കൊടുത്ത് നിങ്ങളല്ലേ, അവിടെ ഒക്കെ പഠിച്ചത്ര തന്നെ തിരിയുള്ളൂ, ഞങ്ങൾ സാധ്യമല്ലല്ലോ. പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഓരോന്ന് പോരാൻ തുടങ്ങിയപ്പോ കൂറ്റമ്പാറ പറയാണ് ഞങ്ങൾ ഇങ്ങനെ പരിശോധിക്കാൻ വേണ്ടി തന്നതാണ്. കേട്ടോ, എന്തിനാണ് ഇതൊക്കെ പോരുന്നത്? അങ്ങനെ ഞങ്ങളിലേക്ക് വന്ന് ഒരു 40 ആളുങ്ങളേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങൾ പുതിയ സമസ്തം രൂപീകരിക്കുന്നു. കേട്ടോ, ആ ബഹിഷ്കരണ കാലത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹിഷ്കരിച്ച് ബഹിഷ്കരിച്ചപ്പോ പിന്നെ അവരെ കൂടെ വരഭാഗത്തിന് ഇടഭാഗത്തേക്ക് എഴുതിയതാണ് അറബി. അത് വായിച്ചിട്ട് അർത്ഥം വെക്കാൻ പറ്റിയൊരു വേണ്ടേ? അപ്പൊ കുടുങ്ങി. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? സക്കാഫികളെ കിട്ടിയ തിരക്കുകളില്ലാതായി. അപ്പൊ എ പി ഉസ്താദ് എന്ത് ചെയ്തു? മൂപ്പരിങ്ങനെ ഒരു ദയുള്ള മനുഷ്യൻ. ഉസ്താദ് ഭയങ്കര ദയുള്ള മനുഷ്യനല്ലേ? ഉസ്താദ് നല്ല ദയ ഉണ്ട് തന്നെ. ഇസ്മായിൽ സക്കാഫിയെ പോലത്തെ ഓരോന്നിനും തന്നു നമുക്ക്. ഒരു സക്കാഫിനാണ് കൊടുത്തത്, തന്ത്രപരമായിട്ട് ഒരു സക്കാഫിനാണ് കൊടുത്തത്. ആ സക്കാഫികളും നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്, ഇത് എ പി വിഭാഗമാണ്, നിങ്ങൾ കളിക്കേണ്ട മക്കളെ. അപ്പോ ഒരു സക്കാഫിനാണ് കൊടുത്തു. കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ നോക്കി എന്താ അതിന്റെ മട്ട. അപ്പൊ അവർക്ക് നല്ല വാഹത്തിൽ സക്കാഫികൾക്ക് പ്രവേശനമില്ലാത്തോട്ട് സക്കാഫി പോയി. സക്കാഫി കുത്തുപോകാൻ പറ്റാത്തോട്ട് സക്കാഫി കുത്തുപോ ഓടി.
സായദി ഇമാമ നിൽക്കാൻ പറ്റാത്തോടത്ത് സായദി ഇമാമത്ത് നിന്നു. അപ്പൊ എന്ത് ചെയ്തു? പിന്നെ ഉസ്താദ് രണ്ടാളും കൂടി കൊടുത്തു. ആ രണ്ടാളും കൂടി കൊടുത്തപ്പോൾ അവര് വലിയ സമ്മേളനം വെച്ചു. വലിയ സമ്മേളനം വെച്ചിട്ട് എ പി ഉസ്താദിന്റെ കുട്ടികൾക്ക് അവര് സ്വീകരണം കൊടുത്തു. അവര് വലിയ സ്വീകരണം കൊടുത്തു. സക്കാഫി കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് സക്കാഫി വരുന്നു. അത് സക്കാഫി അല്ല, അടുത്ത വണ്ടിയിൽ സക്കാഫി വരുന്നു. അടുത്ത വണ്ടി അപ്പോഴേക്കും ഒരു തെക്കുപേർ മറ്റൊരു ചെല്ലിൽ തുടങ്ങി. സക്കാഫിന്റെ വണ്ടി കാണുമ്പോഴേക്കും തെക്കുപേർ ചെല്ലുന്ന അത്രയും വലിയ ആദരവൊക്കെ കണ്ടപ്പോൾ ഒരു നാലെണ്ണത്തിനെയും കൂടി കൊടുത്തു. ഇൻഷാ അള്ളാ 40 എണ്ണത്തിന് തരും. അപ്പൊ മുഷാവറ രണ്ടും ഒന്നാവും. 40 400 ലേറെ സഖാഫികളും സയദികളും മദനികളും നിങ്ങളെ കൂടാരം വിട്ട് ഈ പരിശുദ്ധമായ സമസ്തയിലേക്ക് വന്നിട്ടുണ്ട്. എത്രണ്ണം? 40. പണ്ടൊക്കെ നമ്മൾ കാന്തൂര് പറഞ്ഞ നോട്ടീസ് അടിക്കാൻ സുഖമായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് അടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവരെ പേരൊക്കെ വെച്ചിട്ട്. ഇപ്പൊ നമ്മളെടുക്കുന്നത് കാന്തൂര് ഭാഗത്ത് നിന്ന് വിട്ടവർ പങ്കെടുക്കുന്നു പറഞ്ഞുള്ളൂ. കാരണം ഇച്ചൾക്ക് ഇവിടെ പേര് വെക്കണി എത്ര പോസ്റ്റർ അടിക്കണം? അത്രയും വന്നുകൊണ്ടിരിക്കല്ലേ. എന്നിട്ട് പറയാണേ അതൊരു പരീക്ഷണാർത്ഥം ഞങ്ങൾ തന്നോക്കിയതാണ്. അക്ബർ സായിദ് വരാണ് മുഷാവറ ഉണ്ടാക്കാനല്ല, ഉസ്താദിന്റെ അടിയന്തരം തീർക്കാനാണ് ഞങ്ങളോട് പോന്നിട്ടുള്ളത്. അത് ഞാൻ പറയല്ല, ഓല് പറയാതൊക്കെ നല്ലത്. അവിടുന്ന് പഠിപ്പിച്ചാണല്ലോ നല്ലത്, അവര് പറയാനുള്ളത്. സക്കാഫി എന്ന് പറഞ്ഞാൽ, സക്കാഫത്ത് പറഞ്ഞാല് ഈ അടുത്ത് ചാനലിലൂടെയും പറഞ്ഞല്ലേ ഒരു സംസ്കാരം ഇല്ലാത്തതാണെന്നുള്ളത്. അവിടുന്ന് പോരും അങ്ങനെ പറയണം, പറഞ്ഞിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഈ അടുത്ത് മറ്റാളെ പിടിച്ചപ്പോ ഞാൻ ഇവിടുത്തെ ക്ലിപ്പിനെ കേൾപ്പിക്കാം, അത് സാന്ദര്യമായി കയറി വരുന്നതാ. ഇവിടുത്തെ ക്ലിപ്പ് നമുക്ക് ഇഷ്ടംപോലെ കേൾപ്പിക്കാണ്ട്. ഈ അടുത്ത് മറ്റാളെ പിടിച്ചപ്പോ ബലൂണിന്റെ പ്രശ്നത്തിൽ പിടിച്ചപ്പോ ചാനലിൽ ആ വാർത്ത വന്നപ്പോ ചാനലും പറഞ്ഞാ സഖാഫത്ത് എന്ന് പറഞ്ഞ സംസ്കാരം എന്നാണ്. മിനിമം ഒരു പണ്ഡിതന് സാധാരണക്കാരെങ്കിലും ഇത് വേണ്ടേ? സഖാഫികൾക്കില്ലെങ്കിലും സാധാരണക്കാർക്കിലും ഉണ്ടാവും, സഖാഫികൾക്ക് ഉണ്ടാവൂല എന്നാണ്. ആരെ ചാനലിലാണ് ആ വാർത്ത വരുന്നത്? ഏ ഈ ബലൂണിന്റെ പ്രശ്നത്തിന്റെ പേരിൽ പിടിച്ച സമയത്തുണ്ടായ ഒരു വാർത്ത. എത്ര ശിക്ഷ അള്ളാഹുത്തല കൊടുത്തുണ്ടല്ലേ? അള്ളാഹുത്തല കൊടുത്ത ശിക്ഷ നോക്കി നിങ്ങൾ ഈ മുടിയുമായിട്ട് ഇറങ്ങിയപ്പോ അയാൾ അറസ്റ്റ് ചെയ്തത് എന്നാ? ബലൂണിന്റെ പ്രശ്നമുണ്ടായിട്ട് മാസം കഴിഞ്ഞിട്ടല്ലേ അറസ്റ്റ് ചെയ്യുന്നത്? കാരണം പോലീസും തീരുമാനിച്ചു, പടച്ചോനെ മുമ്പന്നെ തീരുമാനിച്ചു, റബീലിനെ ആയിക്കോട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസാരമാക്കിയ മാസത്തിൽ തന്നെ ആവട്ടെ അയാൾ അറസ്റ്റ്. അന്നെ നോളജ് സ്റ്റിക്ക് സ്റ്റേയും വന്നത് അല്ലേ? ഒക്കെ ഒരേ മാസത്തിൽ നോക്കിയത്. പറട്ടെ, കാര്യത്തിൽ ആരും മോശക്കാരല്ല. നാദാപുരത്ത് ഒരു പിഞ്ചു കുഞ്ഞിന് സ്കൂളിൽ വെച്ചുണ്ടായ അനുഭവത്തെ കുറിച്ച് സ്കൂൾ മാനേജർ കൂടിയായ അബ്ദുറഹ്മാൻ സഖാഫി കളിയാക്കിയത് ഇങ്ങനെയാണ്. ഈ കുട്ടി ബലൂണിങ്ങനെ ഊതി പൊക്കിയിട്ട് ആ ബലൂണ് കൊണ്ട് ലൈംഗികാവയവത്തിന്റെ അടുത്ത് ഇങ്ങനെ അടിച്ചു കളിക്കുന്നത് ഉമ്മ കണ്ടു. അപ്പൊ ഉമ്മ ചോദിച്ചിരിക്കും, എന്താ കളിക്കുന്നത്, എന്താ ഇവിടെ സംഭവിച്ച്, ഇരിക്കത്താ പറ്റിയത് എന്നൊക്കെ ചോദിച്ചിട്ട് അടിക്കുന്നതിന് ഭീഷണിപ്പെടുത്തിയപ്പോ ഈ കുട്ടി ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞു അല്ലേ എന്നാണ് ഉമ്മാന്റെ വിശദീകരണം. പിന്നെയും ഈ കുട്ടിക്ക് ഈ ഇക്കളിയെല്ലാം കളിച്ചിട്ട് പിന്നെയും ഈ ബലൂൺ കൊണ്ട് അടിക്കാനുള്ള ഒരു പ്രചോദനം എന്താ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാകില്ല. എവിടെങ്കിലും അടിച്ചല്ലേ പറയുന്നത്? എനിക്കെല്ലാം തുറന്നു പറയല. ഒരു പണ്ഡിത വേഷധാരയുടെ നാവിലൂടെ വരുന്ന വാക്കുകൾ ഒരു മടിയിലല്ലേ അടിഞ്ഞാൽ പറഞ്ഞൊക്കെ തുറന്നു പറയണമെന്ന്. പറയട്ടെ, ഈ തുറന്നു പറയാത്ത നമുക്ക് അതിന്റേതായ രൂപത്തിൽ ചർച്ച ചെയ്യാതെ നേരത്തെ തീരുമാനിച്ചായിരുന്നു. അങ്ങനല്ലേ ഉള്ളത്, പ്രക്ഷോഭമല്ലേ? അപ്പൊ പിന്നെ ആളുകൾ സത്യത്തിരിക്കാതെ പോണ്ട. അവർക്ക് പറയാം. ഏതായാലും പ്രസംഗത്തിനെതിരെ സർക്കാർ കേസെടുത്തു കഴിഞ്ഞു. സഖാഫത്ത് എന്ന് പറഞ്ഞാൽ അറബിയിൽ സംസ്കാരം എന്നാണ് അർത്ഥം. സഖാഫിമാർക്ക് അത് വേണമെന്ന് നിർബന്ധമുണ്ടോ എന്നറിയില്ല. എന്നാലും ഒരു മനുഷ്യൻ എന്ന നിലയിൽ മിനിമം സഖാഫത്ത് ഉണ്ടായിരിക്കുന്നത് ആർക്കും നല്ലതാണ്. നമ്മളല്ല പറയുന്നത്, ചാഹലുകാരാ പറയുന്നത്. സഖാഫികൾക്ക് സാധനമില്ല. സഖികൾക്കും അവകാശവാദങ്ങളാണ് ആ കൂട്ടത്തിൽ മറ്റൊന്നത് നടത്തുന്നത്. ഞങ്ങൾ എന്ത് ചെയ്താലും അത് കണ്ടിട്ട് ചില ആൾക്കാർ ഞങ്ങളെ പിന്നാലെ കൂടി ചെയ്യാണ്. ആരാ കൂട്ടരെ ആദ്യം അറുപതാം വാർഷികം നടത്തിയത്? ഞങ്ങൾ അറുപതാം വാർഷികം പ്രഖ്യാപിച്ചപ്പോഴല്ലേ നിങ്ങൾക്കും തോന്നിയത് ആ അങ്ങനെ ഒരു വാർഷികം? ഞങ്ങൾ പ്രഖ്യാപിച്ച് നടത്തി കഴിഞ്ഞപ്പോഴല്ലേ നിങ്ങൾക്കും തോന്നിയത്? ഞങ്ങൾ വിക്കായ എന്ന് പറയുന്ന 25,000 സന്നദ്ധ സേവന സംഘത്തെ സമൂഹത്തിന് സമർപ്പിച്ചപ്പോഴല്ലേ നിങ്ങൾക്കും തോന്നിയത് ആ അങ്ങനെ സ്കീമുണ്ടെന്ന്? എന്നിട്ട് എന്താ ചെയ്തത്? വിക്കായന്റെ റാലി നമ്മൾ കണ്ടവരാണ്, ഒരു ഒഴുക്കായിരുന്നു അല്ലേ വിക്കായുടെ റാലി.
നമ്മളെ സംഘടനയുടെ റാലി നിങ്ങൾ കണ്ടു, സിൽവർ ജൂബിലി റാലി നമ്മൾ കണ്ടവരാണ്. ഇവിടെ സഫ്വാന്റെ റാലി എങ്ങനെയായിരുന്നു? സ്ക്വയർ ഫീറ്റ് അളന്നിട്ട് ഇങ്ങനെ കുടിച്ചിട്ട് ഇത്ര അകൽച്ച് നമുക്ക് വേണം, ആദ്യം അത് പറഞ്ഞു കൊടുത്തു, എന്നിട്ടാണ് റാലി നടത്തിയത്. നമ്മളോ, നമ്മളിന് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഒഴുകല്ലായിരുന്നു. നിങ്ങൾ കണ്ടില്ലേ റാലി? നമ്മുടെ റാലിന്റെ ഒരു ഭാഗം നടത്തിയിട്ട് വല്ലാത്തൊരു ഒഴുക്കായിരുന്നല്ലോ ഗ്രാൻഡ് ഫിനാലിയുടെ റാലിയിലുണ്ടായത്. അത് കണ്ടിട്ട് ഇവരും ഒരു റാലി നടത്തി, ആന പിണ്ടിണ്ടിട്ട് അണ്ണാ പിണ്ടിട്ട് അങ്ങനെ ഉണ്ടാവും. നിങ്ങൾ അത് കണ്ടിട്ട് നിൽക്കാൻ കണ്ട എസ് കെ എസ് ഒരു റാലി നടത്തുന്നിട്ട് നിങ്ങൾ നടത്തിയാൽ അങ്ങനെ ഉണ്ടാവും? കണ്ടോളൂ നിങ്ങൾ എസ് കെ എസ് റാലി. ഒരു ഒഴുക്കായിരുന്നു, അല്ലല്ലോ നിങ്ങൾ എന്റെ പിച്ചറുകളാണല്ലോ കാണുന്നത്, ഒരു ഒഴുക്കായിരുന്നു. കണ്ടവർക്ക് എല്ലാവർക്കും അറിയാലോ. എന്നാ ഞാൻ ഇവരുടെ റാലി നിങ്ങൾ കണ്ടോളൂ, അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചുതരാം. ഇവരുടെ റാലിയുടെ അവസ്ഥ എന്തായിരുന്നു? എത്ര ആളുണ്ടായിരുന്നു? 5000 പോലും തികഞ്ഞില്ല എന്നാണ് അവിടുത്തെ പത്രമാധ്യമങ്ങൾ പറഞ്ഞത്. 25000 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റാലി കണ്ടിട്ട് നമ്മുടെ റാലി നമുക്ക് ഒതുക്കി നിർത്താൻ കഴിഞ്ഞില്ല. പ്രോഗ്രാം കഴിയാറാകുന്നത് വരെ വലിയ വലിയ നേതാക്കന്മാർ പ്രസംഗിക്കുമ്പോഴൊക്കെ നമ്മുടെ റാലി വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. തൃശൂരിലെ ഒരു പ്രായം ചെന്ന ഒരാൾ പറഞ്ഞു, ഒരു ക്രിസ്ത്യൻ സഹോദരനോട് നേരിട്ട് പറഞ്ഞതാണ്, എനിക്ക് ഏകദേശം 70 വയസ്സോളമാകാറായി, പക്ഷേ തൃശൂരിൽ പൂരമൊക്കെ നടക്കാറുണ്ടെങ്കിലും എന്റെ അനുഭവത്തിൽ തൃശൂരിൽ ഇത്രയധികം ആളുകൾ കൂടുന്നത് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. നമ്മളല്ല പറയുന്നത്, ഒരു ക്രൈസ്തവ സഹോദരൻ പറയാം. എന്നാൽ ഇവരുടെ റാലി നിങ്ങൾ കണ്ടോളൂ, കണ്ടല്ലോ അളന്ന് മുറിച്ചിങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് അവർ പോകേണ്ടത്. എന്നിട്ട് ഇതാണ് പറഞ്ഞത്, 25000 ആളുകൾ ഇത് നമ്മളെ കണ്ടിട്ട് തുടങ്ങിയതാണ്. പക്ഷെ കാന്തപുര എ പി ബക്രൂസിൽ പറയാണ്, അദ്ദേഹം പറഞ്ഞു കേട്ടോളൂ, അദ്ദേഹം പറയാണ്, ഞങ്ങൾ എന്ത് തുടങ്ങിയാലും അതിന്റെ പിന്നാലെ ഇവരും തുടങ്ങുകയാണ്. ഞങ്ങൾ എന്ത് തുടങ്ങിയാലും അതിന്റെ പിന്നാലെ ഇവർ തുടങ്ങിയിട്ട് ഓരോന്ന് ചെയ്യാണ്. അങ്ങനല്ലല്ലോ, നമ്മൾ സഹചാരി തുടങ്ങി, അത് ജനകീയമായി കണ്ടപ്പോഴല്ലേ ഇവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ ചിന്ത വന്നത്. സഹചാരി നാട്ടിലുടനീളം പാവപ്പെട്ട ആളുകൾക്ക് രാക്ഷസമായി മാറിയപ്പോ, രോഗികൾക്ക് രത്താണിയായി മാറിയപ്പോഴാണ് ഇവർ സാന്ത്വനം എന്നൊരു വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നത്. നമ്മളെ കണ്ട് ഓരോ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് കാന്തപുരം പറയാണ്, അവരെ കണ്ടിട്ട് നമ്മൾ തുടങ്ങുകയാണ്. നമ്മളെ പിന്നാലെ ഇങ്ങനെ പോരുന്നത് കൂട്ടരെ ഒക്കെ ഒന്ന് പഠിച്ചോട്ടെ. ഏതാരും എന്ത് നമ്മൾ ചെയ്താലും പിറ്റേന്ന് പിന്നാലെ പിന്നാലെ ഇങ്ങനെ പോരുന്ന കുറെ കൂട്ടരുണ്ട്. അത് ഹൈലിന് വരുന്നതിന് നമുക്കൊരു വിരോധവുമില്ല. അവര് തുടങ്ങുന്നതിനനുസരിച്ചാണ് നമ്മൾ അല്ല, ഞങ്ങൾ തുടങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയത്. ഞങ്ങൾ പറയുന്നതൊക്കെ നിങ്ങളും പറയാൻ തുടങ്ങിയില്ലേ? ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഏറ്റവും വലിയ പ്രശ്നം പണമാണ് പ്രശ്നം, പണത്തിന്റെ പിന്നാലെ പോയതാണ് നിങ്ങൾ ഏറ്റവും വലിയ പ്രശ്നമെന്ന് നമ്മുടെ ഉസ്താദുമാരൊക്കെ പറഞ്ഞപ്പോ അന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഇവിടെ വെച്ചുകൊണ്ട് സാക്ഷാൽ കാന്തപുരം തുറന്നു പറഞ്ഞില്ലേ, ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം പണസമ്പാദനമാണ്, പണത്തിന്റെ പിന്നാലെ നടക്കുകയാണ്, അവിടെ ബിൽഡിംഗ് വേണം, ഇവിടെ ബിൽഡിംഗ് വേണം, അപ്പുറത്ത് ബിൽഡിംഗ് വേണം, അവിടെ ഇതുണ്ടാക്കണം, ഇവിടെ ഇതുണ്ടാക്കണം, ഈ ചിന്ത കൂടിയതാണ് എല്ലാ പ്രശ്നത്തിന്റെയും കാരണം. പറയട്ടെ, അദ്ദേഹം ഭൗതികതയിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കണം. ഇന്ന് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് പറയുമ്പോ ഞാൻ അത്ഭുതപ്പെട്ടു പോന്നു. നിങ്ങളോട് പറയാതിരിക്കുന്ന വൃത്തിയില്ല. പലർക്കും സമ്പാദിക്കും സങ്കടം പോച്ചുണ്ടായി കുന്നു കൂട്ടുകയാണ്. ടൗണിലുള്ള കെട്ടിടങ്ങൾ മുഴുവനും വേണം, പറമ്പുകൾ മുഴുവൻ ഈ സ്ഥലം വേണം, ആകെ പിരിവാണ് ലക്ഷ്യം. ഇത് ഞങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത്. നോക്കൂ, നിങ്ങൾ എത്ര പിരിവ് നടത്തി, നാടിനീളെ പിരിവ് നടത്തി, ഷെയർമുബാറക്കിന്റെ പള്ളി ഉണ്ടാക്കാനുള്ള പിരിവ് നടത്തി. എവിടെ പള്ളി? എന്നിട്ട് ഇവിടെ വെച്ചുകൊണ്ട് സീമ ഇബ്രാഹിം പ്രസംഗിച്ചെന്താറിയോ, ആ പള്ളി വരും സംശയമില്ല, ദ്വാസിയാണ് അല്ലാഹുവേ അതിന്റെ തറക്കല്ലിടൽ കർമ്മത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യം നൽകണേ. ആ സാധു പണ്ട് തറക്കല്ലിട്ട ഉപ്പർക്ക് ഓർമ്മല്ല, പണ്ട് തറക്കല്ലിട്ടപ്പോ മൂപ്പര് കത്തച്ചാലാണ്, ആ സാധന ഓർമ്മല്ല. ഇയാൾ ഇവിടുന്ന് പ്രസംഗിക്കുകയാണ്, എന്ത്, എനിക്ക് ആ തറക്കല്ലിടൽ കർമ്മത്തിൽ പങ്കെടുക്കാൻ കഴിയണം. പണ്ടൊരു കട്ടക്കളി നടത്തിയവര് അത് ഞാൻ കണി കാണിച്ചുതരാം. അതിന്റെ മുമ്പ് സീ ഇബ്രാഹിം പറയുന്നത് കേട്ടോളൂ, സീ ഇബ്രാഹിം ഇവിടെ വെച്ച് പ്രസംഗിക്കുകയാണ്, എന്താ അദ്ദേഹത്തിന്റെ പ്രസംഗം, എനിക്ക് ആ അതിൽ പങ്കെടുക്കാൻ കഴിയണം, അതാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. പറയണ്ടേ, ഇല്ലാത്തൊരു പുല്ലാണ് എനിക്ക് ഇവിടെ സ്ഥാനം വേണ്ടത്, എനിക്ക് വേണ്ട സ്ഥാനം ആഖിറത്തിലാണ്, അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഫാഅത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ,
വളരെ സന്തോഷമായി. ഇൻഷാല്ലാ ഇനി ഇവിടെ കൂടിയ പോലെ കോഴിക്കോടിൽ പള്ളിന്റെ തിരകളിലിടാൻ കൂടാനുള്ള സൗഭാഗ്യം എനിക്കും നിങ്ങൾക്കും കൊടുക്കുമാറാകട്ടെ. കോഴിക്കോടിൽ കോഴിക്കോട് ഈ പള്ളിക്ക് തറക്കല്ലിടുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ അല്ലാത്തുള്ള സൗഭാഗ്യം നൽകട്ടെ. പണ്ട് മൂപ്പര് തറക്കല്ലിട്ടിൽ പങ്കെടുത്ത് ഓർമ്മല്ല, പണ്ട് തറക്കല്ലിട്ടു അല്ലെ, മാസങ്ങൾ കഴിഞ്ഞിട്ട് കുറ്റടിച്ചു അങ്ങനെ ഉണ്ടായത്. ആദ്യം തറക്കല്ലിട്ടു, മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ നോളജ് സെറ്റ് വരുന്ന സ്ഥലത്ത് കുറ്റടി ഉണ്ടായത്. ഇപ്പോഴും ഒപ്പം പറയാണ് പള്ളിക്ക് സ്ഥലം അന്വേഷിച്ചു കൊടുക്കാണ്. നമ്മളെങ്ങനെ ചെയ്യാറുള്ളത്? നമ്മൾ ആദ്യം സ്ഥലം വാങ്ങും, ഒരു പള്ളി ഉണ്ടാക്കുകയാണെങ്കിൽ എന്നിട്ട് കുറ്റടിക്കും, എന്നിട്ട് തറ കയറും, എന്നിട്ട് കല്ലിടും. ഇവര് നേരെ തിരിച്ച, ആദ്യം തറക്കല്ലിടും. എവിടെയാണ് സ്ഥലം ചോദിച്ചാൽ അറിയില്ല. ആ തറക്കല്ലിടൽ യോഗത്തിൽ അയാൾ പങ്കെടുത്തിരുന്നല്ലേ, കണ്ടു നിങ്ങൾ കല്ലിടൽ യോഗം? തറക്കല്ലിടൽ എന്ന് പറഞ്ഞ നാടകം സംഘടിപ്പിച്ചു കോഴിക്കോട്. അന്ന് എല്ലാവരെയും എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരൊക്കെ സമാധാനിപ്പിച്ചത് ആ തറക്കല്ലിടുന്നു. കുട്ടികൾ സന്തോഷത്തിൽ തക്ബീറല്ലേ. അപ്പൊ സി എം ഇബ്രാഹിം അവിടുന്ന് പ്രസംഗിച്ചെന്താ അറിയോ? ഇതാണ് ഞങ്ങളുടെ സ്ഥാന പ്രത്യേകത, സ്ഥലം എവിടെയാണെന്ന് പോലും പറയാതെ തറക്കല്ലിടാൻ ഒരു ആലിമിനും തങ്ങൾക്കും സാധിച്ചു. അങ്ങത്തൊന്ന് നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? നമ്മൾ ചോദിച്ചതാണ്. എങ്ങത്തൊന്ന്? സ്ഥലം എവിടെയെന്ന് ആർക്കും അറിയില്ല, പള്ളി ഉണ്ടോന്ന് ഉറപ്പില്ല. അങ്ങത്തെ ഒരു പള്ളിക്ക് തറക്കല്ലിടാൻ കഴിഞ്ഞോ? അങ്ങത്തൊന്ന് നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? സി എം ഇബ്രാഹിം, അങ്ങത്തൊന്ന് പോയിട്ട് ആര പോലും ഞങ്ങളെ കൂട്ടത്തിലില്ല. എങ്ങത്തെ എവിടെയാണ് സ്ഥലം അറിയില്ല, പള്ളി ഉണ്ടാവോ എന്നറിയില്ല. അങ്ങത്തൊരു പള്ളിക്ക് സ്റ്റേജിൽ കൊണ്ടുപോയി കട്ടയിടാൻ ഞങ്ങളെ കൂത്തരത് തങ്ങന്മാരോ നേതാക്കന്മാരോ തയ്യാറല്ല. അന്ന് സി എം പ്രായം പ്രശ്നിച്ചു കേട്ടോളൂ. ചെയ്ത് ഒരു തങ്ങളോടും മഹിളാരും കൂടി ഇത്ര ചെയ്ത് ഇങ്ങനത്തെ ഒരാളെ നിങ്ങളുടെ കാണിക്കാൻ പറ്റുമോ? എങ്ങനത്തെ ഒരാള്? പള്ളിയുടെ സ്ഥലം എവിടെയെന്നറിയില്ല, എവിടെയാണ് പള്ളി ഉണ്ടാക്കണ അറിയില്ല. അങ്ങത്തെ പള്ളിക്ക് തറക്കിടാൻ പറ്റുന്ന ഒരാളുങ്ങളെ കൂട്ടത്തിലുണ്ടോ? ഒരാള് പോയിട്ട് ആര പോലും ഞങ്ങളെ കൂട്ടത്തിലില്ല. അങ്ങത്തെ തട്ടിപ്പറിഞ്ഞു നമ്മളെ കൂട്ടത്തിലില്ലല്ലോ. സി എം ഇബ്രാഹിം, ആ സി എം ഇബ്രാഹിം ഇവിടുന്ന് ദ്വാചിന്ന് അല്ലാഹുവേ ആ തറക്കിലിടുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യം നൽകണേ. എന്നിട്ട് സി എം ഇബ്രാഹിം അന്ന് പറഞ്ഞു, ഇൻഷാല്ലാ ഈ പള്ളി ഇവിടെ മാത്രമല്ല കോഴിക്കോടും വരും, മലപ്പുറത്തും വരും, കണ്ണൂരും വരും. ഏത് പള്ളി? സ്റ്റേജ് ഇവിടുന്ന പള്ളി. അതെല്ലാവർക്കും വരുമല്ലോ, സുഖമുള്ള ഏർപ്പാടല്ലേ. കേട്ടോളൂ അദ്ദേഹം പറഞ്ഞത്, ഒരു പള്ളികൾ നിർമ്മിക്കുന്ന കാലം തുടങ്ങിക്കഴിഞ്ഞ് ഏത് പള്ളി? ഈ കട്ടക്കലിന്റെ പള്ളി. അത് കോഴിക്കോടുണ്ടായി, അത് മലപ്പുറത്തുണ്ടായി, അത് കണ്ണൂരുണ്ടായി, കേരളത്തിൽ മൊത്തം ഉണ്ടായി. സുഖമാണല്ലോ കുട്ടികൾക്കൊക്കെ നാല് കട്ടെടുത്തൊരു പള്ളി ഉണ്ടാക്കാലോ. എത്ര പിരിച്ചുവരുടെ പേരിൽ പാവം നമ്മളെ സ്വപ്നജീവിയൊക്കെ എത്ര കരഞ്ഞ് വയറുന്നു പിരിച്ചതാണ്. ആ സാധു പറഞ്ഞ എന്താന്ന്, 40 കോടിയല്ല 4000 കോടി കൊടുത്താലും മതി അവരവരുടെ പിരിച്ചത്. റസൂലുള്ളാഹിന്റെ തിരികേശം സൂക്ഷിക്കാനല്ലേ രണ്ടാ സാധു കരഞ്ഞത്. ഇപ്പൊ പാവം എവിടെയാണാവോ? സ്വപ്നം കാണാതിരിക്കും ഒഴിഞ്ഞിരുന്നിട്ട്. ഈ ലാസ്റ്റൊക്കെ പോളെ പൊട്ടിക്കും മുമ്പ് പണി വന്നിട്ട്. കേട്ടോളൂ നിങ്ങൾ അന്നത്തെയും കോടിയുടെ പള്ളി ഉണ്ടാക്കുക, 40 കോടിയുടെ 4000 കോടി വേണ്ടിയാണ്. അതൊരു സഹോദരന്മാരെ, നമ്മുടെ കാശുള്ളതാണ്, നമ്മളെല്ലാം അതിന് പങ്കു ചേരുക. 40 കോടിയല്ല 4000 കോടി കൊടുത്താലും മതിയാവില്ല. എവിടെ ആ കാശ്? എവിടെ? എത്ര പിരിച്ചു? കേരള യാത്ര നടത്തിയപ്പോ നിങ്ങൾ അറിയണം, കുറ്റിപ്പുറത്ത് വെച്ചുകൊണ്ടെന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത് മണിമന്ദിരം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ആ പിരിച്ച കാശവിടെ? അത് കഴിഞ്ഞ് കർണാടകയിൽ യാത്ര നടത്തി. കർണാടക യാത്രയ്ക്ക് രസമായിരുന്നു. കർണാടക യാത്രയിലൊക്കെ പോയിട്ട് മുത്തിരുന്നു എല്ലാരും. എന്താ മുത്തിരുന്നത്? ഷെഹുനാന്റെ ബസ്സൈ. എന്നിട്ട് ഒരു സാധു കരഞ്ഞു വയന്നറിയാണ് എല്ലാരും മുത്തിയ വണ്ടി. ഏത് വണ്ടി? ഉസ്താദിനല്ല കൊടുത്തൊരു വണ്ടി. എന്താണ് വണ്ടിയെ കുറിച്ച് ആയത്തിറങ്ങിയില്ലേ? നിങ്ങളെ കൂട്ടത്തിൽ വിശ്വാസികളെയും ഇൽമുടെ ആളുകളെയും അല്ലാത്തവരെ ഉയർത്തുന്നതാണ് ദറജാ പദവികൾ. അതിനർത്ഥം എന്താ? നിങ്ങളുടെ വണ്ടിയിൽ പൊന്തി വരുമെന്നാണ്. അപ്പറങ്ങി ആയത്താണത്. ആ വണ്ടിയെ കുറിച്ച് ഒരാൾ കർണാടകയിൽ പ്രസംഗിച്ചു കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന്റെ കൂടെ കർണാടക യാത്രയ്ക്ക് ഒന്നിച്ചു തന്നെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒന്നിച്ചു തന്നെ ഉണ്ടായിരുന്നു.
ഇന്ന് രക്തം രാത്രിയാണ്. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഷെയ്ഖുനയുടെ സ്വീകരണം എന്താണ്, എന്ത് പറയണം? ഏത് സ്ഥലങ്ങളിൽ പോയാലും ആയിരക്കണക്കിന് ജനങ്ങൾ അവർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഇങ്ങനെ സദസ്സല്ല, റോഡരികിൽ കൂടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഒന്ന് ഷെയ്ഖുനാനെ കാണണം, കാണണം, കാണണം എന്ന് ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ കണ്ടു. ഹനഫികൾ ഇങ്ങനെ ബഹുമാനപ്പെട്ടവർ യാത്ര ചെയ്യുന്ന ബസ്സിന് ചുറ്റുവശത്ത് ഇങ്ങനെ കൂടി ബസ്സിനിങ്ങനെ തൊട്ടുമുത്തുന്നു, ബസ്സിനിങ്ങനെ തൊട്ടുമുത്തുന്നു, തൊട്ടുമുത്തിയിട്ട് കരയുന്നു, തൊട്ടുമുത്തിയിട്ട് കരയുന്നു. എന്തേ തൊട്ടുമുത്തുന്നു? ബസ്സിനെ. വല്ലാത്തൊരു സാധനങ്ങൾ. പണ്ടുണ്ടായൊരു കാറ് തൊട്ടുമുത്തല്, നമുക്കറിയില്ലേ, നമ്മളെ മുടി തിരിച്ചു വാങ്ങിയപ്പോഴേ നമ്മളെ കയ്യിലുള്ള മുടി ഉണ്ടായിരുന്നല്ലോ. നേരത്തെ അമീ വേസി പറഞ്ഞല്ലോ, ഏഴ് മുടി കൊണ്ടുവന്നു അമീ വേസി. അതിലൊന്ന് നമ്മൾ കത്തിച്ചു നോക്കി, അപ്പൊ തന്നെ കത്തിപ്പോയി. ഈയണ്ണ കണ്ടപ്പോൾ കത്തിപ്പോയി. ബാക്കി ഒന്ന് പ്രാവശ്യം അവസ്ഥ മാറ്റി വെച്ചു, ബാക്കി അഞ്ചെണ്ണുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മുടി തിരിച്ചോണം നടന്നു. അപ്പൊ നമ്മൾ ചോദിച്ചു അഞ്ചു അഞ്ച് പോരെ വെച്ചാൽ, അല്ല ഏണ്ണ തന്നെ വേണം നടന്നു. ഏഴ് മുടി പോരെ വെച്ചാൽ ഏഴ് മുടിയായിരുന്നു. അങ്ങനെ നോക്കി നോക്കുമ്പോൾ ഈ മുടിക്ക് വിറ്റാണ് മുടി അവിടെ വേറൊന്നുമില്ല. അപ്പൊ ഒരു ചേച്ചിയാർ അടിച്ചോ ചേച്ചിയാർ നമ്മൾ വരാറുണ്ട്. അങ്ങനെ ചേച്ചി രണ്ട് മുടി തന്നു, അങ്ങനെ ഏണ്ണം കൊടുത്തു. ഈ ഏഴ് മുടിയുമായി കൊണ്ട് ആക്കോട് ഒരു സമ്മേളനം നടത്തി. ആക്കോടിൽ പാവൻ നൌഷാദാസിനി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാറിൽ ഈ മുടി വരുന്നത്. അങ്ങനെ ചെറിയ മഴയുള്ള സമയമായിരുന്നു, ചളി വരണ്ടുകൊണ്ടാണ് കാറ് വരുന്നത്. അപ്പൊ നൌഷാദാസിനി കത്തിക്കേറി, കണ്ടോ എസ്കക്കാർക്ക് പുണ്യനബിയുടെ തിരികേശം സൂക്ഷിക്കാനുള്ള അർഹതയില്ല, നമ്മൾ തിരിച്ചു വാങ്ങിയിരിക്കുന്നു. കുട്ടികൾ തക്ബീർ ചൊല്ലി, നൌഷാദാസിനി താലാകൾ പദവി ചൊല്ലി കൊടുത്തു, കുട്ടികൾ ഏറ്റു ചൊല്ലി, ആവേശഭരിതരായി ആഹ്ലാദത്തെ തുള്ളിച്ചാടി നേരെ വാഹനത്തിന്റെ അടുത്തേക്ക് ചാടി. ഇതാ വണ്ടി എത്തിയിരിക്കുന്നു. കുട്ടികൾ ചുറ്റും വളഞ്ഞു. പെട്ടെന്നാണ് നൌഷാദാസിന്റെ പ്രഖ്യാപനം വരുന്നത്, ഇന്ന് മുടി പുറത്തേക്ക് എടുക്കില്ല, നാളെ കൊണ്ടോട്ടിരിച്ചുകൊണ്ടാണ് ആ മുടി മുക്കി വള്ളം കൊടുക്കുക. കുട്ടികൾ ഇടി തട്ടി വരിക്കണ സ്തംഭിച്ചിരുന്നു, വലിയ താല്പര്യത്തിൽ പോയ കുട്ടികൾ. അപ്പോഴാണ് ഒരു വിദ്വാൻ കൂട്ടത്തിന് പറഞ്ഞു, ഉള്ളിൽ മുടിയുണ്ടെങ്കിലും മുടി മുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കാറ് മുത്ത. കുട്ടി മുത്തി, കണ്ടവരൊക്കെ മുത്തി, എല്ലാവരും മുത്തി, കാറാണ് ക്ലീനായി. അപ്പോഴാണ് ഒരു കുട്ടി വന്നു, അവനക്ക് മുത്താൻ സ്ഥലമല്ല, അവന് ടയറാ കിട്ടിയത്, അവൻ ടയറും മുത്തി. കാറാണ് ഉഷാറായി വൃത്തിയായി, കാറ് തിരിച്ചുപോയി. അങ്ങനെ പോയി കുണ്ടോട്ടിയിൽ കൊണ്ടുപോയി. കുണ്ടോട്ടിയിൽ നിന്ന് അവരുടെ പള്ളിയിൽ നിന്ന് എയർപോർട്ടിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോയി. പോകുന്നതിന് മുമ്പ് കുണ്ടോട്ടിയിൽ വെച്ചുകൊണ്ട് ഈ മുടി മുക്കിയ വെള്ളം കൊടുത്തു, അത് കുടിച്ചു. ഒരു നന്നായി കുടിച്ചു. എന്താ പറഞ്ഞത്? മുത്തുനബിയുടെ മുടിയിട്ട വെള്ളം ഞങ്ങൾ കുടിച്ചു. ഇവരെ മുത്തുനബി ആരാ? ഇസ്ലാം സെന്റർ അടിച്ചു വരുന്ന ചേച്ചി. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ ഒരു ബർക്കത്തും സ്ഥാനം എത്രയാണ്? ഇവരെ നബി നമ്മൾ ഇസ്ലാം സെന്റർ അടിച്ചു വരിക്കൊണ്ടിരിക്കുക. അപ്പൊ ആർക്കാ സ്ഥാനപ്പോ? ആർക്കാ സ്ഥാനം? എന്നിട്ടോ അന്ന് നമ്മൾ പറഞ്ഞു, നിങ്ങളുടെ ഈ സ്വീകരണമൊക്കെ തെറ്റായ രീതിയാണ്, നിങ്ങളിത് പഠിക്കാത്തത് കൊണ്ടാണ്. അന്നവർക്ക് മനസ്സിലായില്ല. ഇപ്പൊ പേരോടെ ദ്രമ സക്കാഫി രംഗത്തുനിന്നിട്ട് പറഞ്ഞില്ലേ, ആരാങ്ങളോട് സ്വീകരിക്കാൻ പറഞ്ഞു പുരോഗിച്ചത്? ഞാൻ പറഞ്ഞു, മുപ്പരാളൊക്കെ പറയേണ്ട ആള്, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയാതെ എങ്ങനെ നിങ്ങൾ സ്വീകരിച്ചത്? പേരോട് ജീവിക്കുന്നുള്ളൂ. വിഷയം അറിയോ, പൊന്മണു സ്ഥാതി ചില സംഗതികളെ വിമർശിച്ചു. ആ വിമർശിച്ചത് ഷാറു മുബാറക്കിനെയല്ല, ഷാറു മുബാറക്കിന്റെ സനദിനെയല്ല, ഷാറു മുബാറക്കിന്റെ പേരിൽ ചിലർ സംഘടനയുടെ നയം വിട്ട്, സംഘടന പഠിപ്പിച്ചത് വിട്ട്, കാന്തപുരം ഉസ്താദ് പഠിപ്പിച്ചത് വിട്ട്, സ്വന്തത്തിൽ ചില പരിപാടികൾ ചെയ്തു, സ്വന്തത്തിൽ ചില സംഗതികൾ പറഞ്ഞു. അതിനെ പൊന്മണി ഉസ്താദ് വിമർശിച്ചിട്ടുണ്ട്, ഞാനും വിമർശിക്കുന്നുണ്ട്, എല്ലാവരും വിമർശിക്കുന്നു. അതിൽപ്പെട്ട ഒന്നാണ്, ഒരാള് പ്രസംഗിച്ചു, ഒരാള് പ്രസംഗിച്ചു, ആ ഷെയറു മുബാറക്ക് ഒന്ന് താടിയിൽ നിന്നാണ്, ഒന്ന് തലയിൽ നിന്നാണ്. അങ്ങനെ കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടില്ല. ഈ വിഷയത്തിൽ ആദ്യമായി പ്രസംഗിച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല, അത് പറയാൻ ആരും ഇവിടെ ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനത്തെ ചില വഴിവിട്ട പ്രസംഗങ്ങളെ ഇതുപോലെ എസ് കെ കാർ ഒരു ഇതാ, ഞങ്ങൾ ജാലിയാവാലായിരുന്നു മുടി കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. ഈ ഇയാൾ പറഞ്ഞ മാതിരി തന്നെ എസ് കെ കാർ പറഞ്ഞു, പറഞ്ഞിട്ടില്ലല്ലോ. സ്വീകരിക്കേണ്ടതല്ലേ, സ്വന്തം തന്നെ സ്വീകരിച്ചാലും പറ്റുള്ളൂ, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്? സ്ഥലത്ത് ചോദിക്കാൻ പാടില്ലല്ലേ, പിന്നെ എന്തിനാ ഹാര അടക്കുന്നത്? മൂപ്പർക്കറി അടക്കം തന്നെ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. മുത്തിന് പിന്നെ മുടിയാണെങ്കിൽ ആര് കൊണ്ടുവന്നാലും സ്വീകരിക്കണ്ടേ? അത് എസ് കെ ആയാലും എസ് എസ് എഫ് ആയാലും ഞങ്ങൾക്ക് പിന്നെ സ്ഥലത്ത് നിങ്ങൾക്ക് ഇനി ആരും ആവശ്യമില്ലല്ലോ. ഒരു കൂട്ടരുമായിട്ട് അത് ഞങ്ങളിങ്ങ് വാങ്ങാണ്, വാങ്ങാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അത് കൊണ്ടുപോയിട്ട് ആക്കോട് വെച്ച സ്വീകരണം, ഏത് സംഘടന പറഞ്ഞു സ്വീകരണം കൊടുക്കാൻ? എസ് എസ് എഫ് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞിട്ടില്ല.
കാസർഗോഡ് സ്വീകരണം കൊടുത്തത് ഉസ്താദെ SSF ആണ്. എന്നിട്ടോ ഏത് നേതാവ് ഒരു സ്വീകരണം കൊടുത്തു, അവിടെ ഒരു സ്വീകരണം കൊടുത്തു, എന്നിട്ട് ആ സ്വീകരണം നടത്തിയിട്ട് അവിടുന്ന് പിന്നെ ഒരാനയിക്കൽ, എവിടത്തേക്ക് ആനയിക്കൽ, എയർപോർട്ടിലേക്ക് ഒരാനയിക്കൽ. ഞാനൊരു കാര്യം പറയട്ടെ, ഫല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹു അർഹമുർ റാഹിമീൻ. അതന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്, അള്ളാഹു സംരക്ഷിക്കും നിങ്ങളെ മുടിയൊന്നുമല്ല, ഇത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കളിയാണ്. അള്ളാഹു സംരക്ഷിക്കും പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അതാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയോ, പിന്നെ ഇവിടെ സമ്മേളനത്തിൽ കാര്യമായിട്ട് കാന്തവരും പറഞ്ഞെന്താറിയോ, ഞങ്ങളെ പ്രത്യേകത ഞങ്ങളെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഞങ്ങൾ ആരെയും വിമർശിക്കാറില്ല, ഞങ്ങളാരെയും ചീത്ത പറയാറില്ല, ഞങ്ങളൊരാളെയും തെറി പറയാറില്ല. മുപ്പർക്ക് പഴയതൊന്നും ഓർമ്മല്ല, അതിലൊക്കെ മറന്നല്ലോ. ഗുജറാത്ത് മുപ്പർക്ക് അറിയില്ല, കുറ്റിപ്പുറം മുപ്പർക്ക് എന്തായാലും അറിയില്ല. ആ കൂട്ടത്തിൽ പഴയ കാലത്ത് തെറികളൊന്നും ഓർമ്മല്ല. മുപ്പർ കാര്യമായിട്ടൂടെ പ്രസംഗിച്ചതാണ്. എല്ലാവരും കയ്യിലെടുക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാരെ കണ്ടായിരുന്നു. അപ്പൊ അവരെ കയ്യിലെടുക്കാൻ വേണ്ടി പറഞ്ഞു, ഞങ്ങൾ ഒരാളെ ഒന്നും പറയാറില്ല. പറയട്ടെക്കും ഇടയിൽ കൂടി മുസ്ലിം വളരെ മിതമായ ഭാഷയിൽ, വേറെ ചിലർ അങ്ങനെ മിതമായ ഭാഷ അവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് അവരെ തറവാട് മുതൽ അവരങ്ങനെയുള്ള സുന്ദരമായ ഭാഷ പഠിക്കാത്തത് കൊണ്ട് എവിടെയെങ്കിലും ത്യാജിൽക്കാരി നിന്നാൽ അങ്ങ് തുടങ്ങുകയാണ്. മനുഷ്യത്വരഹിതമായ വാക്കുകൾ, മനുഷ്യത്വരഹിതമായ വാക്കുകൾ നമ്മൾ പറയാം. അവർക്കൊന്നുമില്ല, അവർ തെറി പറയാറില്ല, ഒന്നും പറയാറില്ല. ഉസ്താദ് പറയാണ്, തറവാടിനോട് ചേരാത്തൊരു വാക്ക് ഞങ്ങളുടെ നേതാക്കന്മാർ ഇന്നേവരൊക്കെ പറഞ്ഞിട്ടില്ല. ഒരു രണ്ട് ക്ലിപ്പ് കേൾപ്പിച്ചെടുക്കുക ഉസ്താദിനെ. നിങ്ങൾക്ക് എല്ലാട്ടോ ഒന്ന് കാര്യമാണ് ഉസ്താദ് കേട്ടോട്ടെ, പഴയ കാലം ഓർമ്മ വെച്ചുകൊണ്ട് ഉസ്താദ് പറഞ്ഞതൊക്കെ ഒന്ന് കേട്ടോട്ടെ. ആ നേതാക്കന്മാർ പറഞ്ഞതും സ്വന്തം നേതാക്കന്മാരും അനുയായികളും ഒരു കാലത്ത് നമ്മൾ അഭിമന്യരായ നേതാക്കന്മാരെ കുറിച്ച് ഉസ്താദുമാരെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ മനുഷ്യത്വരഹിതമാണോ സഭ്യത ഉള്ളതാണോ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. നിന്റെ മാപ്പന്റെ വേണ്ട സ്കൂള് എങ്ങനെയുണ്ട്? മനുഷ്യത്വരഹിതമാണോ? എന്താ ചോദിക്കണത്? എന്റെ ബാപ്പന്റെ തടാവ് സ്കൂള് ഇത് ചോദിക്കുന്ന ആളാരാണ്? ഞാൻ പേര് വരാൻ ആഗ്രഹിക്കുന്നില്ല. പോട്ടെ, എങ്ങനെയുണ്ട്? സത്യതയുള്ള നല്ല വാക്കുകളാ. അടുത്തള്ള ഇതൊക്കെ ഇവർ പറഞ്ഞ വാക്കുകളാണ്. ഇന്നലകളിൽ ഇവർ പ്രസംഗിച്ച വാക്കുകളൊന്നും ഇവർക്ക് ഓർമ്മല്ല. എന്നിട്ട് പറയാ ഞങ്ങൾ അങ്ങത്തൊന്നും പറയില്ല. ഇനി ഓരോരുത്തർ പറയുന്നത് നമ്മുടെ സദസ്സിനെ പേടിച്ച് ഞാൻ കേൾപ്പിക്കുന്നില്ല. ഇവർ പറഞ്ഞ ഓരോ വാക്കുകൾ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ പാരമ്പര്യമുള്ള അടിത്തറയുള്ള കണ്ണുമുറിയാത്ത ഏക പ്രസ്ഥാനം കേരളത്തിലുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജമ്മിയത്തുലമ മാത്രമാണ്. അതിനെ പകരം വെക്കാൻ കേരളത്തിൽ ഒരു സംഘടനക്ക് സാധ്യമല്ല, ഒരു സംശയമില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കും, നിങ്ങൾ ഇപ്പൊ സുന്നത്തെ മാറ്റത്തിന്റെ കാര്യം പറയാൻ കഴിഞ്ഞില്ല, സംവാദം നടത്താൻ കഴിഞ്ഞില്ല. എവിടെയെങ്കിലും മുജാഹിദ് വന്നാൽ ഇപ്പൊ പറയണേ, നിങ്ങൾ നടത്തി ഞങ്ങൾ വിജയിപ്പിച്ചരാം, നിങ്ങൾ നടത്തി വിജയിപ്പിച്ചരാം. ഇൻഷാല്ലാ മാർച്ച് 7-ാം തീയതി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വാദങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ SKSFന്റെ പ്രവർത്തകന്മാർ സംവാദം നടത്താൻ പോവുകയാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഹുറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.